മനസ്സും ശരീരവും പറന്നു നടക്കുന്ന യൗവനകാലം. ദൈവമേ, ഏത് തെണ്ടിയാണ് ഈ വെൽക്കം കണ്ടുപിടിച്ചത്? ഛേ, ഈ എല്ല് ശരിയാവുന്നില്ലല്ലോ. ഈ എല്ലൊക്കെ കൂടി ഞാൻ എവിടെ കൊണ്ടേ വെക്കും? എന്റെ അമ്മോ, നിന്നെ ഇന്ന് ഞാൻ നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ, പണിയെടുത്തോണ്ടിരിക്കുമ്പോ ഒച്ചത്തിന് വിളിക്കരുന്ന്. ഈ എല്ല് ശരിയാവില്ല. ഈ പണ്ടാരം എവിടെയാണെന്ന് ഫിറ്റ് ചെയ്യേണ്ടത്? ഓ, നിന്റെ ഉടുക്കത്തെ എല്ല് എന്തെല്ല് പോയി? ആ എല്ലല്ല, ഞാൻ ചോദിച്ചത് ഈ എല്ലിന്റെ കാര്യോ. എല്ലോ അത് ഏഴല്ലേ? എടാ, പണിക്കിറങ്ങിട്ട് അഞ്ചെട്ട് കൊല്ലായില്ലേ, ഇതുവരെ വെൽക്കം എഴുതാറിയാൻ പാടില്ലെങ്കിൽ നിന്നൊക്കെ എന്തിനു കൊള്ളാടാ? പുതിയ ലിബിയാന്റെ പേരില്ല, പഴയ ലിബിയാനും തകർത്തേനെ. അതെ, ഈ കഴിഞ്ഞിട്ട് ഒരല്ലാണോ അതോ രണ്ടല്ല? അതൊക്കെ നീ മനസ്സിൽ ചെയ്താ മതി, ഒക്കെ ശരിയാണ്. അയാൾ അവിടെ ഇങ്ങനെയൊക്കെ നടന്നോട്ടെ, ബുദ്ധിക്ക് ഒരു അഞ്ചു വയസ്സ് കുറവുള്ള ആളാ. അയാൾ എന്താ എപ്പഴാ ചെയ്യണെന്ന് പറയാൻ പറ്റില്ല. ഈ അരവട്ടന്മാരെയൊക്കെ എന്തിനാ പണിക്കൊണ്ട് നടക്കണത്? ഒരു വിടുത്തോളൂ. ആ, നെക്സ്റ്റ്. പൊന്നിക്കരെ, കുട്ടികളായിട്ട് കളിച്ചിട്ട് കോണി എടുത്തോണ്ട് വാടോ. എന്തിനാടാ കോണി? വയറൊന്ന് മുകളിലേക്ക് എടുക്കാനാ. വയറ് മുകളിലേക്ക് എടുക്കാൻ എന്തിനാടാ? ദേ, ഇങ്ങനെ ബ്രീത്ത് പിടിച്ചാ പോരെ. ആ വയറല്ല, ഈ വയറൊന്ന് പൊക്കി മുകളിലേക്ക് എടുക്കാനാ. ആ, അതിനാണ? എന്നാ നീ തൈസി ചവിട്ടി കയറിക്കോ. അയ്യോ, പേടിക്കണ്ട, നീ തൈസി ചവിട്ടിക്കോ. ആദ്യം തൈസി ചവിട്ട, പിന്നെ ഷോൾഡറിൽ കയറ. താങ്ങോ? അങ്ങനെ നട വിങ്സ്. മൂന്ന് കൊല്ലം മടിപ്പിച്ച് മിസ്റ്റർ പോഞ്ഞിക്കരി ഇത് വെറുതെ അല്ല. ഇങ്ങനെ ഒരു കുരിപ്പിനെ ഞാൻ കണ്ടില്ലല്ലോ. ഇതിന് നീ ഇപ്പ ഉണ്ടാക്കിയതാണോ? നീ പോട പട്ടി. ഓ, ഞാൻ ആളാരാന്നറിയാൻ വേണ്ടി വിളിച്ചതാ, കേറിക്കോളൂ. ഇത് ഏത് ഭാഷ? എന്തായത്? വെൽക്കം. വെൽക്കോ? ഇത് മെൽക്കോ ആണ്. ഓഹോ, അങ്ങനെയും വായിക്കാമോ? നിങ്ങളൊക്കെ ഇവിടെ പന്തൽ കെട്ടാൻ വന്നതോ അതോ സർക്കസ് കളിക്കാൻ വന്നതോ? ഇങ്ങനെയുള്ളവന്മാരുടെ ശല്യം കൊണ്ടാ ചിലരൊക്കെ കല്യാണം ഓഡിറ്റോറിയത്തിലേക്ക് മാറ്റിവെക്കുന്നത്. എന്ത് പണിക്ക് വന്നവരായിക്കോട്ടെ, പന്തൽ പണിക്ക് വന്നവരായാലും ശരി, പട്ടി പഠിക്കാൻ വന്നവരായാലും ശരി, ചെയ്യുന്ന പണി വെടിപ്പായിട്ട് ചെയ്യണം. മനസ്സും കരങ്ങളും ഒരേ സ്ഥലത്ത് നിലനിർത്തണം. ഏതോമന എന്നല്ലേ പ്രമാണം വലിപ്പ? എന്താ ശരിയല്ല അമ്മാവ? ഏതാ ചെറുപ്പക്കാരൻ? അയ്യോ, മുഴുവൻ കൊടുക്കാൻ പോവാ, എല്ലാവർക്കും കൊടുക്കണ്ടേ? മോളുടെ കയ്യിൽ ഇതാരാ തന്നുവിട്ടത്? ഇതൊക്കെ താഴ്ത്തു വീണ് പൊട്ടില്ലേ. മാമൻ കൊടുത്തോളാം കേട്ടോ. അയ്യേ, മാമൻ കൊടുക്കാന്നോ? മാമോ അല്ല, മാമൻ അങ്കിൾ. അങ്കിൾ എടോ, ഇതൊന്ന് കേറ്റി. താങ്ക് യു. അത് കയറ്റാനല്ല, ഈ ബാഗ് ഒന്ന് കയറ്റാൻ. ഇനി ഇതെടുത്ത് കുടിച്ചേ. ഒരാൾ കുടിച്ചതിന് ബാക്കി ഞാൻ കുടിക്കില്ല. അതെന്താ? ഞാൻ തറവാട്ടി പറഞ്ഞവനാ. പിന്നെ കണ്ട തെണ്ടികളുടെ വേസ്റ്റ് കുടിക്കാൻ പോലെ. എന്താ ഇത്ര വൈകി? വൈകിയെന്നോ? കല്യാണത്തിന് തലേന്ന് എത്തിട്ട് അവളുടെ ഒരു പരാതി കേട്ടില്ലേ? ഇത്തിരി തണുത്തത് കഴിച്ചിട്ടാവാം ചൂടുള്ള വിശേഷങ്ങൾ. ആണ്ടി, അങ്കിൾ. എന്തായത്? അഹമ്മതി കാണിച്ചിട്ട് നീ ചിരിക്ക. സോറി. എന്ത് സോറി? കുട്ടികളായാൽ കുറച്ച് അടക്കം ഒതുക്കൊക്കെ വേണം. എനിക്കതിന് കുട്ടികളായിട്ടില്ലല്ലോ. അതല്ല,
പെൺകുട്ടികളായാലും ഇതുപോലെ ലോറി പായണ പോലെ കിടന്ന് പായാൻ പാടില്ല. അതിന് ഞാൻ സോറി പറഞ്ഞില്ലേ? എന്ത് തോന്നിയ കണ്ടിട്ട് സോറിയോ? സായിപ്പമാർ ഒരു വാക്ക് കണ്ടുപിടിച്ചു സാരി സാരി സാരി. പിന്നെ ഞാൻ എന്താ വേണ്ടേ? ഈയുടെ കാല് പിടിച്ച് കരയണോ? അത് ശരി. ആരാ ഇവിടെ സിമ്പിൾ അടിച്ച കഥാപ്രസംഗം ഉണ്ടോ? സിമ്പിളൊന്നുമല്ല, തലലശിയിൽ പത്രം വീണതാ. മണ്ട അലങ്കരിക്കാൻ പോയപ്പോ മണ്ടയല്ല മണ്ഡപം മണ്ഡപം. ആ മണ്ഡപം അലങ്കരിക്കാൻ കൂടെ പൂക്കളാണ് ഈ കുട്ടി നശിപ്പിച്ചത്. എന്ത് നശിപ്പിച്ചു? അതെല്ലാം പെറുക്കി എടുത്താ പോരെ. ഓഹോ അങ്ങനെയാണ്. എന്നാ പെറുക്കി പെറുക്കി എടുക്കൂ കുട്ടി. അല്ല നീ ഏതായി കുട്ടി? ഏതായി കുട്ടി? ഈ കുട്ടി ഇവിടത്തെ കുട്ടി, ഗൗരി കുട്ടി, കല്യാണ പെണ്ണേളായ കുട്ടി. ഓ കണ്ട മൂത്തതാ. കല്യാണ പെണ്ണാവാതിരുന്ന് ഭാഗ്യം. അല്ലെങ്കിൽ കെട്ടുന്നവൻ പണ്ടാറടങ്ങി പോയനെ. വേഗം പെറുക്കി പെറുക്കി എടുത്തോട്ട് വാ കുട്ടി. എന്നെ മനസ്സിലായില്ലേ? ഞാൻ ഇവിടുത്തെ കാര്യസ്ഥൻ യു പി പി മേനോ. അതല്ല, അയാൾ ആരാ? അതല്ലേ കല്യാണരാമൻ. സദ്യ വട്ടങ്ങൾ ഒരുക്കാൻ ഇവരെ കഴിഞ്ഞിട്ടേ നാട്ടിൽ വേറെ ആളുള്ളൂ. അത്രക്ക് ഗെയിമാ അവരുടെ സദ്യ. തിരുവിതാംകൂർ മഹാരാജാവിന്റെ കയ്യിൽ നിന്ന് പുട്ടിങ്കടലയും അല്ല പട്ടുമുളയും വാങ്ങിച്ചിട്ടുള്ള കുടുംബക്കാരാ അവര്, അറിയാവോ? അപ്പൊ പാചകത്തിന് വന്നിരിക്കുന്ന ആളാ? അതെ. ഇയാള് ശൗന്തളയ്ക്ക് പഠിക്കുക, കാലമ്പ ഗർഭമുണ്ട് കേട്ടോ. ഇങ്ങോട്ട് മാറേ. ഒരു കാര്യം പറഞ്ഞ സമയത്ത് ചേരുത്. മനുഷ്യന് ജീവിതത്തിൽ ഉയർച്ചുണ്ടാവണെങ്കിൽ കല്ലിലും മുള്ളിലും തോണി ഗർഭവനോ? അതെ. എന്താ ഇവിടെ പാചകത്തിന് വന്നിരിക്കുന്ന ആളല്ലേ? അതിന് എന്നിട്ടോ അത്ര വാചകം? ഇയാള് കലവറയിലെ കാര്യങ്ങൾ മാത്രം നോക്കിയാ മതി, കല്യാണ വീട്ടിലെ കാര്യസ്ഥനാവാൻ നോക്കണ്ട. ഇവിടെയുള്ള പെൺകുട്ടികളെ ഭരിക്കാനും വരണ്ട, മനസ്സിലായോ? അമ്മയോ ഇവിടെ പറഞ്ഞ ഈ തെക്കേടുത്ത് രാമൻകുട്ടി ഒരു കല്യാണം ഏറ്റെടുത്തുണ്ടെങ്കിൽ അത് മൊത്തത്തിൽ ഭംഗിയാക്കണം എന്നുള്ളത് ഞങ്ങൾക്ക് നിർബന്ധമുള്ള ഒരു കാര്യമാണ്. അല്ലാതെ ഇവിടെ ഉണ്ടാക്കുന്ന സദ്യ മാത്രം ഗംഭീരായ പോരാ. ഇയാളെ കല്യാണം മൊത്തത്തിലും കോൺട്രാക്ട് എടുത്തിരിക്ക. എന്താ സംശയം? പന്തലക്കസേര മേശ, അലങ്കാര പണികൾ, ഇലൂമിനേഷൻ, ലൈറ്റ് ആൻഡ് സൗണ്ട്, വിത്ത് ജനറേറ്റർ, ചെമ്പ്, വാർപ്പ്, ഉരുളി, മറ്റു പാത്രങ്ങൾ ഉൾപ്പെടെ 18 തരം കറികളും 2 പായസം അടങ്ങുന്ന ഗംഭീര സദ്യയും, തെക്കേടുത്ത് ട്രാവൽസിൽ നിന്ന് ഈ കല്യാണത്തിന് വേണ്ടി ഓടാൻ തയ്യാറായി നിൽക്കുന്ന 7 കാറുകൾ, പിന്നെ തന്റെ ഐ മീൻ യുവർ ഫാദർ തമ്പി സാർ പറഞ്ഞിരിക്കുന്ന ഈ കല്യാണം ഗംഭീരാക്കി കൊടുക്കണമെന്നാണ്, മനസ്സിലായോ? എന്താ രാമൻകുട്ടി, നിന്റെ അച്ചുവേട്ടനെയും പണിക്കാരെ ഇതുവരെ കണ്ടില്ലല്ലോ. അച്ചുവേട്ടൻ ഇന്ന് അവരെ ലേറ്റ് ആയി ചരിത്രണ്ടായിണ്ടോ? തമ്പി സാറ് ടെൻഷൻ ആവാതിരിക്കെ, അവര് കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തും. മോളറിയില്ലേ രാമൻകുട്ടിയെ, ഇവരെ വെറും പാചകക്കാരായിട്ട് കാണരുത്. തെക്കേടുത്തുകാരെന്ന് പറഞ്ഞാൽ വലിയ തറവാട്ടുകാരാ. ഇവർക്കിവിടെ ഒന്നിനും ഒരു കുറവുണ്ടാകരുത്. കുട്ടികളോട് അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം സാർ? ഇവിടെ വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ഞാൻ അങ്ങോട്ട് ചെയ്തു. സാർ സാറിന്റെ കാര്യങ്ങൾ നോക്കും. അല്ല, ബാങ്ക് ലോക്കറിൽ നിന്ന് ആഭരണങ്ങൾ എടുത്തോ. നാളെ ഞായറാഴ്ച. ഞാൻ അതൊക്കെ മറന്നു, ഉറപ്പിച്ച നന്നായി. കണ്ടാ, ഈ മറവ് ഏത് കല്യാണ വീട്ടിലും പതിവാ. ഈ കുരുന്ന പ്രായത്തിനിടയിൽ 1300 കല്യാണം നടത്തിയിട്ടുള്ള അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഈ രാമൻകുട്ടി ഇങ്ങനെ പലതും പറയും, ഓർമ്മപ്പെടുത്തും. പക്ഷെ അതിനെ ഇങ്ങനെ പാചകക്കാരന്റെ വാചകം എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിക്കരുത്. അതുകൊണ്ട് ഡിസ്റ്റർബ് ചെയ്യാതാകത്ത് പോയി തടിയണെങ്കിൽ എന്തെങ്കിലും എടുത്ത് കഴിക്കുക. ഇവിടെ പോരട്ടെ. ആവശ്യമില്ല. ഞാൻ എപ്പോഴാ ഇറങ്ങണ്ടേ? മുത്തച്ഛൻ അവിടെ ഇരുന്നോ? രാമൻകുട്ടി എവിടെ? പന്ത്രണ്ട് പണിയൊക്കെ തീർന്നു. ഇത്തിരി അലങ്കോലപ്പണി മാത്രം ബാക്കിയുണ്ട്. അലങ്കോലപ്പണിയോ? അലങ്കാരപ്പണി എന്നാണ് അവൻ ഉദ്ദേശിച്ചത്. അവന്റെ വിദ്യാഭ്യാസ കുറവ് ഉണ്ടാവും, അങ്ങനെ പറഞ്ഞു. അതുകൊണ്ടല്ല ഞാൻ കൊളോക്കിലായിട്ട് പറഞ്ഞതാ. കൊളോക്കി വാ വാ വാ. അച്ചു എത്തിയോ? സദ്യ ഒക്കെ നമുക്ക് കേമാക്കണം കേട്ടോ. പിന്നെന്താ, അടുപ്പ് കൂട്ടലൊക്കെ ആ ഭാഗത്തായിക്കോട്ടെ. ശരി, ആ മെനോനെ എയർപോർട്ടിലേക്ക് വണ്ടി വിട്ടോ. വിട്ടോ, വിട്ടില്ലല്ലേ, വിടാം. എന്താ ഈ കാണിക്കണേ? വൈകി അങ്ങനെ മാറിക്ക്. പൊങ്ങണില്ല ചേട്ടാ. പൊങ്ങണില്ല എന്നുള്ളത് ഇങ്ങനെ വിളിച്ചു പറയണ്ട. ഇവരൊന്നും കേട്ടാ എന്താ വിചാരിക്ക. വെറുതെ അല്ല ഈ പണ്ടാറിന്റെ അകത്തിരിക്ക. എന്തോ ഞാൻ എന്താ പറഞ്ഞു? അതിന് തന്നാലും വിളിച്ചില്ല. വിളിച്ചു തന്നെയല്ലേ. താ കേക്കണത് എങ്ങനെയാ? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടുത്താ. പറഞ്ഞു കൊടുക്കണം എന്നെ പറ്റി. പിന്നാമ്പറത്തിരുന്ന് ഉരുളി കയറ്റിണ്ടോ ചേട്ടാ? എന്നാലും വണ്ടി നിറക്കുമ്പോ എല്ലാം നോക്കി. മുത്തശ്ശനെ കയറ്റിണ്ട? വണ്ടി നിറങ്ങാൻ വിളി തുടങ്ങിയിട്ടുണ്ട്. എന്ത് തല്ലിപ്പുള്ളി പാട്ട്! മുത്തശ്ശനോട് ഒരു കാര്യം പറഞ്ഞേക്കാം. കുരുത്തക്കേടൊന്ന് ഒപ്പിക്കാതെ കലവറയുടെ അവിടെ എവിടെയെങ്കിലും അടങ്ങി. കല്യാണ വീടാണ്, തൈക്കളവുമാരായ മുത്തച്ഛമാര് കാണും. ലൈൻ എടുക്കാൻ നിൽക്കാം. അയ്യോ ഇതെന്താ പറ്റി? ഇതിനെ എവിടെ കൊണ്ടുപോവാ? സാമ്പാറിനിടാൻ കൊണ്ടുപോവാണ്. മുരിങ്ങാക്കോലിന് ബാൻഡേജ് പിടിച്ചിട്ട്. മുരിങ്ങാക്കോലൊക്കെ ഈ പരിവായോ? എന്താ ടയർഡായാ? എന്നാ നീ എന്റെ പുറത്ത് കയറിക്കടാ. അപ്പൊ മുത്തച്ഛന? മുത്തച്ഛൻ നിന്റെ മുതുകത്തിലിരിക്കുന്നത്, അതിന്റെ വെയിറ്റ് എനിക്ക് വരില്ലല്ലോ. നീ കയറിക്കടാ, ഒന്ന് പോയേ. എങ്ങോട്ടാ? വിക്രമായത്തിന് വേതാളം കൂടെ. എടാ നിന്നെ വേതാളം എന്ന് വിളിക്കുന്നു.
മിണ്ടാതിരി ഞാൻ കൊണ്ടേ അടുപ്പിൽ വെക്കിട്ടോ. ഇവിടെ പ്രതിഷ്ഠിക്കൂ. പൊടയല്ലേ പുരാവസ്തു. ഒരു തൈ ഇരിപ്പുണ്ടല്ലോ. തൈ എങ്കിൽ തൈ തൈപ്പൂയ കാവരി ഭവാനി ഒന്ന് മനസ്സ് വെച്ചാൽ ഈ കലവറ നമുക്കൊരു മണി ഇറയാക്കാം. എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഭവാനി അക്കൂലകൾക്കിടയിലേക്ക് വരുമോ? മൗനം സമ്മതം. ആരോടെ പടക്കം പിടിച്ചത്? അവനാ പെൺകുട്ടികൾ എന്തോ വൃത്തിയേറി കാണിച്ചാ. അയ്യോ ഞാനല്ല, ഈ മുത്തത്തിന് ആ മസാല ദോശ എന്തോ ചെയ്തു. എന്തിന്റെ കേട? വയസ്സാ കാലത്ത് പെമ്പിളരെ കടമ്പ് എന്താ ഇളക്കം? നിന്റെ മുത്തച്ഛനോട് ഒരു വയസ്സനോടാ ഞാൻ ജീവിച്ചുള്ളൂ. ഞാൻ ഈശ്വര ഇത്തവണ സാമ്പാർ ശരിയാവുന്നേ. സൂക്ഷിച്ച് പിറകു താഴെയാണ്. എന്റെ മുത്തച്ഛനടുത്ത സദ്യക്കുണ്ടാവണേ. ഈശ്വര ഒരാപത്തും വരുത്തല്ലേ. കൊണ്ടോയി ഇതിലേതാണ് കല്ല്. എന്താണ് അവിടെ ഒരു ശബ്ദം കേട്ടത്? അതെ ഞാൻ തേങ്ങ കുറച്ചപ്പോളേ ഒരു പീസ് വെള്ളത്തിൽ പോയതാണ്. തേങ്ങയ്ക്ക് ഗ്രിപ്പ് കിട്ടണേ. ആഹാ, ഇതിനകത്ത് ചെരവയായിരുന്നു. മുതുമുത്തച്ഛന്മാരായിട്ട് ഉപയോഗിച്ചിരുന്ന ചെരവയാ. ഞങ്ങൾ ഇതിനെ തുടങ്ങാറുള്ളൂ വിഘ്നേശ്വര. എന്നാ പൂഞ്ഞിക്കര? ആ കൊള്ളാം, അല്ലെങ്കിലും ഗുരുഭക്തി നല്ലതാ. ഗുരുഭക്തി ഒന്നുമല്ല, ഗണപതിക്ക് കൊടുത്തിട്ടുണ്ടല്ലോ തുടങ്ങാൻ. തടസ്സങ്ങളില്ലാണ്ട് പോണല്ലോ. തടസ്സങ്ങളില്ലാണ്ട് തന്നെ പോണത്. രണ്ടു ദിവസമായിട്ട് ലൂസ് മോഷനാ. എന്നാ ചിരട്ട കൂടി വിഴുങ്ങിക്കോളൂ, അറിഞ്ഞോളൂ. അവിടെ വീൽ ചെയറിൽ ഒരു സാധനത്തിനെ കൊണ്ടിരുത്തിട്ടില്ലേ, അതിന് കൊണ്ട് കൊടുക്ക്. ഒന്നും മിണ്ടാതിരിക്കോ, എന്റെ കോൺസെൻട്രേഷൻ പോണു. ഡേ ആയുധം വെച്ചിട്ടുള്ള കളിയാ, അറിയോ? ആയുധം വെച്ച് കളിക്കാൻ ഇയാൾ ആരോ മച്ചവരോ. ഈ ആളുകളൊക്കെ വിളിച്ചിട്ട് വന്നാണോ? ദൈവത്തിന് മാത്രം അറിയാം. പിള്ളേരൊരു കാര്യം, താൻ എന്തേ കാണിച്ചേ? ഒരാടെ മുറിയിലേ കടന്നു വരുന്ന ഇങ്ങനെയാ? അറ്റ്ലീസ്റ്റ് ഒന്ന് മുട്ടണ്ടേ. ഞാൻ വന്ന് മുട്ടില്ലോ. കുട്ടി ഇരിക്കൂ. എനിക്കടോ പ്രായപൂർത്തിയായ പെൺകുട്ടിയുടെ മുറിയിലേക്ക് ഒരു അന്യ പുരുഷൻ, അതും അനുവാദം കൂടാതെ കിടന്നു വരുമ്പോൾ ഇങ്ങനെ സംസ്കാരം ഇല്ലാതെ പെരുമാറ. കുട്ടിയാരെ പഠിപ്പിച്ചത്? തനിക്കിത് എന്തിന്റെ കേടാ? എനിക്കൊരു കേടുമില്ല. കുട്ടിക്ക് എന്തെങ്കിലും കേട് പറ്റിയോ? താൻ എന്തിനെ ചൂടാവണേ? താൻ അവിടെ വെച്ച എന്നെ ആദ്യം ഇടിച്ച്, അപ്പൊ ഞാൻ ഇവിടെ നിന്ന് തന്നെ ഇടിച്ച്. ഇപ്പൊ നമ്മൾ തമ്മിലുള്ള പ്രശ്നം തീർന്നില്ലേ? ഇല്ല, പ്രശ്നം തീർന്നില്ല. ഇനി എന്താ പ്രശ്നം? മാല രണ്ടെണ്ണം പുതിയത് വാങ്ങണം. ഓ അത് ശരിയാ. ഒരു ചെക്കനും പെണ്ണുപയോഗിച്ച മാല വേറൊരു ചെക്കനും പെണ്ണുപയോഗിക്കാൻ പാടില്ല. എന്തോന്ന്? അല്ല, വേറൊരു പുതിയ മാല വാങ്ങിക്കണമെന്ന് പറഞ്ഞതാ. ആ എന്നാ ദേഹണക്കാരൻ ചെല്ല്. ആരാ ദേഹണക്കാരൻ? അറിയാണ്ടൊരു മാല ഇട്ടപ്പോ ഇങ്ങനെ. അപ്പൊ ഞാൻ ശരിക്കൊരു മാല ഇട്ടിരുന്നെങ്കിൽ എന്റെ അമ്മോ സവാള സവാള താനൊന്നും മിണ്ടാതിരിക്കണ്ട. ഈ വാർപ്പിൽ നിന്റെ കോൺസെൻട്രേഷൻ പോണൊന്ന്. പിന്നെ വാർപ്പിന് പരീക്ഷ ചെയ്തല്ലേ, പണി എടുക്കണോ? കുട്ടിയുടെ പേരെന്താ? മിനി. മിന്റെയല്ല ഈ കുട്ടിയുടെ. ഏക കാത്തേനി. ആരാ മനസ്സിലായില്ല. ഞാൻ തെക്കേടത്തിയാ ഗോപാലകൃഷ്ണൻ ടി പി. ചുണ്ണാമ്പുണ്ടോ കയ്യില്? സോറി ഞാൻ മുറുക്കാറില്ല. നിർത്തിതാ. എന്നാ ഞാനും നിർത്തി. ചുമ്മാ പോകുന്ന ഒരു പെണ്ണുമ്പെള്ളം വെറുതെ ഇവിടെ ഇരുത്തോ. ഞാൻ ഇത്തിരി ചുണ്ണാമ്പല്ലേ ചോദിച്ചുള്ളൂ. ചുണ്ണാമ്പല്ലേ ഈ ഇരിക്കണേ, പിന്നെ എന്തിനാ അവരോട് ചോദിക്കണേ? ഞാനൊരു പുരുഷനല്ലടാ, ഒന്നും ലൈനിട്ട് നോക്കിയതാ. ലൈന മുത്തശ്ശിയോട് ചൂടാവണ്ട, കൊതുകിനും ഇല്ലേ കിളിമി കടി. തന്നെ പോലുള്ള ആളുകളാ മുത്തശ്ശിനെ ചീത്തേക്കുന്നെ. ഇത് തീർന്നില്ലേ? ഞാനിത് തിന്നല്ല. അതിലിത്തിരി ജീരകത്തിന്റെ കുറവുണ്ട് കേട്ടോ, കുറച്ചുകൂടി പിടിച്ചിട്ടുള്ളൂ. പോഞ്ഞിക്കരെ ഇതിൽ മസാല പിടിച്ചിട്ടില്ലല്ലോ. ഞാൻ മസില് പിടിച്ചിട്ട് തന്നെയാണ് ഇളക്കണത്. മസില് പിടിക്കുന്ന കാര്യമല്ല മസാല. ഇതിൽ ആരാ ചേരുവ ചേർത്ത്? ഞാനാ. ആ അതന്നെ. എങ്ങനെ വെറുതെ അല്ല എല്ലായിടത്തും അച്ചുവണ്ട കൈ എത്രന്ന് പറഞ്ഞ എന്താണോ തേയിലുള്ളി കളിക്കാ അതിട്ടങ്ങട്ട് ഇളക്കി. എന്താ അവിടെ ഒരു കോട്ട് പോയി ഇടാൻ പാടില്ലേ?
ഇത് പിന്നെ രുചിച്ചു നോക്കേണ്ട കാര്യമില്ല, കൈപ്പുണ്യത്തിന്റെ ഒരു മണം തന്നെ അടിക്കണ്ട്. നീ ഒന്ന് രുചിച്ചു നോക്കിയിട്ട് കാര്യം പറ. സിഗരറ്റും ബീഡിയും വലിച്ചിട്ട് എന്റെ നാവിന്റെ രുചി പോയി കിടക്കുക. എനിക്ക് ടെൻഷൻ ഒന്നും, ഞാൻ എന്റെ രണ്ട് കാല് അടുപ്പിൽ വെച്ച് കത്തിക്കൂട്ടോ, അപ്പോൾ നീ പഠിക്കുള്ളൂ. എടാ ആ കിണ്ടി എങ്ങനെ തക്കോടി തിരിച്ചു നോക്കുന്ന ലക്ഷണക്കേടാ. ഓ അതല്ലേ, കിണ്ടി തിരിച്ചു നോക്കാൻ പറഞ്ഞ നീന്തിയ തിരിഞ്ഞിരുന്നത്. കിണ്ടി എന്നാണല്ലേ പറഞ്ഞത്, ഞാൻ കേട്ടിന്ന ചോറി തെറ്റി തെറിച്ചു. അങ്ങനെ നോക്കി കിണ്ടിയുടെ വാൾ തക്കോട്ട് വെക്കും, ഉദ്ദേശിക്കുക മാത്രം തിരിച്ചു വെക്കാൻ. കളിയാക്കണ്ട, ക്ഷേത്രവും വഴിപാടൊന്നും ഇല്ലാത്തവന് ഇതൊന്നും പറഞ്ഞാ മനസ്സിലാവില്ല. നീ ഇതെവിടെയായിരുന്നു? ആരും കാണാണ്ട് കൊണ്ടുവരണ്ടേ, നല്ല അസൽ മിലിട്ടറി സാധനാ, ഒരെണ്ണം കഴിച്ചാ മതി. അയ്യോ ആ പോഞ്ഞിക്കര കാണണ്ട, ഗ്ലാസിനകത്തിരിപ്പുണ്ട്. എന്റെ വാപ്പണറ് പോയി. അയ്യോ കമ്പി സാറ്, അല്ല തമ്പി സാറ്. എന്താണ് ഏട്ടനും അനിയനും കൂടി? അല്ലാതെ മൂത്രമൊഴിക്കാൻ, മൂത്രമൊഴിക്കണം എന്ന് പറഞ്ഞപ്പോ ഞാനൊരു കമ്പനിക്ക് സോഡ ഒഴിച്ചു കൊടുക്കാൻ. സോഡ ഏട്ടന് വീക്ക്നെസ്സാ. സംഗതി മനസ്സിലായി, കിട്ടിയതക്കത്തിന് രണ്ടുപേരും കൂടി മദ്യപിക്കാനുള്ള പുറപ്പാടാണല്ലേ. നിങ്ങൾ ഇത്രക്കാരാണെന്ന് ഞാൻ വിചാരിച്ചില്ല. അല്ല സാറേ, അത് വേണ്ട, ഒന്നും പറയണ്ട. ഇതൊരു മംഗളകർമ്മം നടക്കാൻ പോകുന്ന വീടാണ്, എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടി രഹസ്യമായിട്ട് മദ്യപിക്കാൻ പോകുന്നു. ഇതെവിടുത്തെ മര്യാദയാണ്? അതും പെണ്ണിന്റെ അച്ഛനായ ഞാനിവിടെ പച്ചയായിട്ട് നിൽക്കുമ്പോ മിഴിച്ചു നിൽക്കാ. ഒഴിക്കട്ടെ അച്ഛു. സാറ് മദ്യപാനം കുടിക്കോ? വല്ലപ്പോഴും. പലപ്പോഴും അല്ല, വല്ലപ്പോഴും. ഞാൻ ഗ്ലാസ് കെടുക്ക്. സാറിന് കുറച്ച് കൊടുത്താ മതി. ഗ്ലാസ് എടുക്കാൻ പോകും. പിറ്റാവില്ലട്ടാ, തണുപ്പിന് സോഡ കുറവാ. സാർ കഴിക്കൂന്ന് കരുതിയില്ല. ഞാനോ ഒട്ടും കരുതിയില്ല. ഇന്നത്തെ ദിവസം കഴിച്ചില്ലെങ്കിൽ പിന്നെ എന്നാടാ കഴിക്കണത്? അകത്താണെങ്കിൽ കാർന്നോന്മാരുടെ ബഹളം. അലമാരയിൽ നിന്ന് ബോട്ടിൽ എടുക്കാന്ന് വെച്ചാൽ മോൾ അതിന്റെ മുന്നിൽ നിന്ന് മാറുന്നില്ല. ഈ കുട്ടി, കുറച്ച് കഴിഞ്ഞ് നമുക്കത് അടിച്ചു മാറ്റാം. ഇപ്പൊ ഇതിൽ നിന്ന് തുടങ്ങാം. എന്റെ അച്ഛൻ ഒന്ന് മുട്ടിക്കടാറിയോ? ഞാനും. അല്ല തലയും കുത്തിച്ചാടൻ തുടങ്ങിയോ? കല്യാണം ഞങ്ങൾ കൊഴിപ്പിക്കുമല്ലേ. അച്ഛൻ കഴിച്ചല്ലേ? ഇല്ല മോളെ, അച്ഛന് വിശക്കുന്നില്ല, അച്ഛൻ പിന്നെ കഴിച്ചോളാം. അതല്ല, അച്ഛൻ ഡ്രിങ്ക്സ് കഴിച്ചോന്നാ ചോദിച്ചേ. പിന്നെ നേരത്തെ ഒരു പെപ്സി എടുത്ത് കഴിക്കുന്നുണ്ട്. ചോദിച്ചില്ല, അങ്ങനെ ആരും പറഞ്ഞില്ലേ. കഴിക്കരുതെന്നല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നേ, പിന്നെ എന്തിനാ കഴിക്കാൻ പോയേ? സ്നേഹത്തോടെ ഇവര് വെച്ച് നീട്ടുമ്പോ എങ്ങനെയാ മോളെ കഴിക്കാതിരിക്കണേ? സ്നേഹത്തോടെ ഇത്തിരി ആട്ടിങ്ങാട്ട് എടുത്ത് ഉണക്കമുന്തിരി എന്ന് പറഞ്ഞാൽ നിങ്ങൾ തിന്നു. ഒരു മിനിറ്റ് പോട്ടെ മോളെ. അപ്പൊ ഇയാളാണല്ലേ എന്റെ അച്ഛനെ കുടിപ്പിച്ചത്? അതെ, തമ്പി സാറ് വേണ്ടെന്ന് പല വട്ടം പറഞ്ഞ കഴിച്ചില്ല. ഈ സദ്യക്ക് ഞാൻ പായസം വിളമ്പൂലെന്ന് പറഞ്ഞപ്പോഴാണ്ടോ പെണ്ണിന്റെ അച്ഛനാ? മണവാളച്ചക്കനെ വരെ ഞങ്ങൾ കുടിപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നല്ലേ പെണ്ണിന്റെ അച്ഛൻ ഇവിടെ ഏതായിട്ട് എടുക്കും മോളെ? ഒരു കുഞ്ഞിന്റെ ജനനം, അതിന്റെ 28, ബർത്ത്ഡേ പാർട്ടി, വിവാഹ നിശ്ചയം, വിവാഹം, വിവാഹ വാർഷികം, വെള്ളമടി പാർട്ടി, വെള്ളമടിച്ച് കണ്ണോയ അതിന്റെ പാർട്ടി, 16 യന്ത്രം, ശ്രാദ്ധം, അങ്ങനെ ഒരു മനുഷ്യായുസിന്റെ മുഴുവൻ കോൺട്രാക്ട് ഏറ്റെടുക്കും ഈ കല്യാൺ രാമൻ. ഓഹോ, അങ്ങനെയാണെങ്കിൽ അക്കൂടത്തെ ചെക്കനെ മെണ്ണിനെ കൂടെ ഏർപ്പാടാക്കി കൊടുക്കാരുന്നില്ലേ? ഏർപ്പാടാക്കി തരാലോ, തനിക്ക് ചെക്കൻ വേണോ? ഞാൻ റെഡി. അത് ശരിയാ, പുകവലിയില്ല, മുറുക്കില്ല, വെള്ളാടിയില്ല. അതൊക്കെ എന്തിനാ ഇവിടെ പറയുന്നേ? കിടക്കട്ടെന്നേ, സാർ പോയി കിടന്നോളൂ. ഞാനൊന്നും പറയട്ടെ. എന്നാ സാർ പറയ? മോളെ ഇവൻ നല്ല ചെറുക്കനാ, ഇവന്റെ കൂടെ പോയാ പട്ടിണി മാറിക്കിടും. നീ ഒന്ന് മോളെ, ഇവൻ നല്ല ചെറുക്കനാ, ഇവന്റെ കൂടെ പോയ പട്ടിണി ഇല്ല, നിനക്കെന്ന് സത്യം ഉണ്ട്, കഴിയുകയും ചെയ്യും. അതെ, ചേച്ചിയുടെ കൂടെ ആരെങ്കിലും എപ്പോഴും ഉണ്ടാവണം. പിന്നെ ബ്ലേഡ്, കത്തി, കയറ്, മണ്ണെണ്ണ, നീളമുള്ള തുണി, അങ്ങനെയുള്ളൊക്കെ മുറിനാട് മാറ്റിയേക്കണം. ഇയാൾ എന്തൊക്കെയാ പറയണേ? കേൾക്കുമ്പോ വിഷമങ്ങളൊക്കെ തോന്നും, പലയിടത്തും നടന്നിട്ടുള്ള കാര്യ. ഫോർ എക്സാമ്പിൾ, തെക്കേത്തല പറയതിന്റെ ബീക്വാൻ വാതിൽ എവിടെ നിന്ന് വന്നു? അങ്ങനെ കല്യാണ ചെക്കൻ സവാരി കിരി കിരി എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാറുകൾ. വന്നിരിക്കുന്ന ബന്ധുക്കളുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു നല്ല ചെക്കൻ ഉണ്ടായിരുന്നു, നമുക്ക് അവരെ കാർന്നമാരായിട്ട് സംസാരിക്കായിരുന്നു. അതിപ്പോ അല്ല, ചേട്ടനൊരു മകനുണ്ടല്ലോ. ഉണ്ട്. അവൻ എങ്ങനെയാ? പിന്നെ അവനും എന്നെ പോലെ തന്നെ, നല്ല പൊക്കവും അതിലത്തെ വിദ്യാഭ്യാസവും. അവനെ പെട്ടെന്ന് നമുക്കൊന്ന് വരുത്തിക്കാൻ പറ്റുമോ? അതിപ്പോ പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ പ്രത്യേക പെർമിഷൻ ഒക്കെ വേണം. അപ്പൊ ഭയങ്കര ജോലിയായിരിക്കുമല്ലോ അവനെ പെട്ടെന്ന് ഒന്ന് വരുത്തിക്കുന്നത്. ആ കുട്ടിക്ക് ലൈഫ് ആവട്ടെ. ഈ പരോള് കിട്ടാൻ പ്രയാസമാ, ജീവപര്യന്തോ ആണേ. വെറും രണ്ടുപേരെ തലക്കടിച്ച് കൊന്നതേ ഉള്ളൂ. അതൊക്കെ ശരിയാകുമെന്ന്, കല്യാണം കഴിയുമ്പോ ശരിയാവുന്നു.
പോവാൻ വരട്ടെ, ചിലപ്പോ ഓട്ടം കിട്ടാൻ സാധ്യതയുണ്ട്. എല്ലാവരും പ്രത്യേകിക്കുന്നേ സർ, പ്ലീസ് എല്ലാവരും പുറത്തേക്ക് നിക്ക്. ഇതൊക്കെ ആള് വീതം പറയണോ? പക്ഷെ എന്ത് കഷ്ടം അത്, പോ. നിന്നോട് കൂടെ പറഞ്ഞത്, ഞാനും പോവാം. കുട്ടി കുറച്ച് കാറ്റ് കിട്ടട്ടെ. കാറ്റ് കിട്ടണമെങ്കിൽ ഫാൻ ഇട്ടാ പോരെ. ഇയാൾ അപ്പൊ കയറിനകത്ത് ബ്ലഡ് വേണ്ടി വന്ന എന്റെ ബോഡിയിലല്ലേ ഉള്ളൂ. ഇവിടെ ബ്ലഡ് ഒന്നും വേണ്ട. അപ്പൊ യൂറിനോ? അയ്യേ, താൻ ഇങ്ങോട്ട് വന്നേ. ഞാൻ ഡോക്ടർ ശിവദാസ്. ബോധമില്ലാ പെണ്ണിന് ഡോക്ടർ പയ്യൻ. ഈ മാരേജിന്റെ വേൾഡ് ഹിസ്റ്ററിയിൽ ഇത് ആദ്യത്തെ സംഭവമായിരിക്കുള്ളൂ. പെണ്ണ് ബോധം കെട്ടിയെടുക്കുമ്പോ ഒരു പെണ്ണ് കാണലി. ആദ്യത്തെ സംഭവം ഒന്നുമല്ല, എന്റെ പെണ്ണ് കാണലും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഒരു വ്യത്യാസമേ ഉള്ളൂ, എന്നെ കണ്ടതിന് ശേഷം പെണ്ണിന്റെ ബോധം പോയത്. എന്നിട്ടാ കല്യാണം നടന്ന? പിന്നെ വേറൊരു തെണ്ടി വന്ന് അവളെ കല്യാണം കഴിച്ച് ഇപ്പൊ അന്തസ്സായിട്ട് ജീവിക്കുന്നു. അപ്പൊ ചേട്ടന് കല്യാണം കഴിക്കാത്തതിൽ യാതൊരു വിഷമമില്ലേ? വിഷമം വരുമ്പോ ഞാൻ ചട്ടകെടുത്ത് ചൂടുള്ള പായസത്തിലിട്ട് രണ്ട് ഇളക്കിളക്കും. എന്നിട്ട് വിഷമം തിന്നില്ലെങ്കിൽ രണ്ട് പപ്പടം അങ്ങോട് കാച്ചു. അച്ചുവേട്ടനിങ്ങനെ എന്റെ ഇഷ്ടവും സമ്മതം ഒന്നും ചോദിക്കാതെ ചില തീരുമാനങ്ങൾ എടുക്കും. പുരയിടത്തിന്റെ ആധാരം പണയം വെച്ച് എന്നെ മെഡിസിൻ അയച്ചതും ഇങ്ങനെ എടുത്തു ചാടിയെടുത്തൊരു തീരുമാനമായിരുന്നു. അച്ചുവേട്ടൻ അങ്ങനെ തീരുമാനം എടുക്കുന്നത് തന്നെയാ എന്റെ സന്തോഷം. അതുകൊണ്ട് ഇപ്പൊ എടുത്ത ഈ തീരുമാനത്തിലും എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. ഇപ്പൊ പൾസ് റേറ്റ് കറക്റ്റാ, ഇനി ഒരു ബോധക്കേടിന്റെ ചാൻസ് കാണുന്നതുമില്ല. ഇപ്പൊ പേഷ്യന്റ് ഓക്കെ, ഇയാള് കല്യാണത്തിന് ഓക്കെ എന്ന് ഞാൻ പറഞ്ഞിട്ട്. കണിയാരല്ലേ? അതെ. ഞങ്ങളൊന്ന് സമയം നോക്കാൻ വന്ന. വരിയാ, നോക്കിക്കോളൂ. രണ്ടര മണിയായി, പോയിക്കോളൂ. ഓ, സന്തോഷമായി. അതല്ല, ഒരു കല്യാണത്തിന് കുരുത്തം നോക്കി മുഹൂർത്തം മുറിക്കാൻ വന്ന. അല്ല, പൊരുത്തം നോക്കി മുഹൂർത്തം കുറിക്കാൻ വന്ന. ഇതിനൊക്കെ പകല് വന്നുകൂടെ, സന്ധ്യ കഴിഞ്ഞാൽ ഇതൊന്നും നോക്കാൻ പാടില്ല. ചെറുക്കനെയും മിഡ്നൈറ്റ് ലാ സെറ്റപ്പ് ആയത്. നാളെ ഏർലി മോർണിംഗിൽ വെഡ്ഡിംഗ് നടത്തണം. എല്ലാം ചടപടേ ചടപടെന്നായിരുന്നു. എന്താന്ന്? നമ്മൾ ബ്രാഹ്മണന്മാരാണെന്ന് വിചാരിച്ചോട്ടെ. എല്ലാം പെട്ടെന്നായിരുന്നേ. എന്നാ പിന്നെ കല്യാണം കൂടി കഴിഞ്ഞിട്ട് മുഹൂർത്തം നോക്കിയാ പോരായിരുന്നു? മതിയായിരുന്നു, വെറുതെ മനുഷ്യന്റെ ഉറക്കം കളഞ്ഞു. കണിയൻ സാറോ അങ്ങനെ പറയരുത്. വിവരങ്ങൾക്കതെ ഇത് പറയും. മഹാലക്ഷ്മി പാതിരാക്ക് വന്നാലും മടക്കി വിടാൻ പാടില്ലെന്നാ. മഹാലക്ഷ്മി ആരാ മോള? ഭാര്യ ആയിരിക്കുമല്ലേ. ജാതകങ്ങൾ തമ്മിൽ ചേർത്ത് കുറവൊന്നും, പത്തിലേഴ് പൊരുത്തമുണ്ട്. പക്ഷേ ഒരു കുഴപ്പം കാണുന്നുണ്ടല്ലോ. ഇന്നത്തെ കാലത്ത് അതൊക്കെ നോക്കൂന്നറിയില്ല. ആ കൈ നീട്ടിയേ പിടിക്ക. ഇപ്പൊ എല്ലാം ശരിയായില്ലേ? ഉഷ്ണം ഉഷ്ണേന ശാന്തികൃഷ്ണ എന്നാണല്ലോ ചൊല്ലേ. പുതിയ പഴം ചൊല്ല, കഴിഞ്ഞ ആഴ്ച റിലീസായുള്ളു. ഇവിടെ സാമ്പാർ സപ്ലയർ, ഇത്തിരി സാമ്പാർ താങ്ങി. നീ എന്തിനാ ഇപ്പൊ കേറിയിരുന്നത്? ഞങ്ങൾ ചെക്കന്റെ ആൾക്കാരാ, ഞങ്ങളാ ഫസ്റ്റ് ഇരിക്കുന്നത്. അപ്പൊ ആര് വിളമ്പും? പാചകക്കാരനാണല്ലേ. അല്ല, എറണാകുളം ജില്ലാ കളക്ടർ മിണ്ടാതെ കുത്തുകാരോ? രാമ, ഓ, ചെറുക്കന്റെ അനീന രാമൻകുട്ടി. നീ എന്തേ കാണിക്കുന്നത്? ഞാൻ വിളമ്പാ. വേണ്ട സാറേന്നോ, ഞാൻ വിളമ്പാ. നീ അങ്ങോട്ട് പോയിരിക്കും, ഞാൻ വിളമ്പാ. അയ്യോ സാറേന്നോ, ഞാൻ വിളമ്പാ. ഞാൻ വിളമ്പാ. നിങ്ങൾ വേറെ തല പിടിക്കല്ലേ, രണ്ടുപേരും കൂടി ഇങ്ങോട്ട് വിളമ്പിക്കോ, ആ പ്രശ്നം സോൾവ് ആവട്ടെ. മോനെ കുറച്ച് ചോറിട്ടെ. ആയിക്കോട്ടെ. ഓ ചേട്ടാ, കുറച്ച് ചോറിട്ടെ. വേണ്ട. ലേശം മോരൊഴിച്ച് കഴിക്കാനായിട്ട്? വേണ്ടെന്ന്. ഒരു തൈര് ഒഴിച്ചെന്ന്. എടോ, തന്നോടല്ലേ പറഞ്ഞു വേണ്ടെന്ന്. എവിടുന്ന് വന്നുണ്ട് ഈ പന്നി? അല്ലേ, കുറച്ച് ചോറിട്, തൈര് കൂട്ടി കഴിക്കാം. എടോ, തന്നോട് ഞാൻ 16 പ്രാവശ്യം ചോറിട്ടെ ചോറിട്ടെ എന്ന് ചോദിച്ചതല്ലേ? ചോറുന്നില്ലേ ഞാൻ പറഞ്ഞത്? അക്ഷരം മാറിയൊന്നുമില്ലല്ലോ. എനിക്ക് എപ്പോഴും ഇങ്ങനെ കുമ്പിടാൻ പറ്റില്ല. പഴയ ജിംനാസിയ. താൻ എന്താ വേഷം കെട്ടിടുക്ക? എന്താ എന്റെ രാമൻകുട്ടി, ഞാൻ 1000 പ്രാവശ്യം ഈ നായിന്റെ മോനോട് ചോദിച്ചതാ ചോറിട്ടെ ചോറിട്ടെന്ന്. അപ്പൊ അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട്. എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ. ചേട്ടാ കുറച്ച് ചോറ്. തൊട്ടപ്പുറത്തെ അലയിനെടുത്ത് കഴിക്കടാ. ഓരോരുത്തമാര് വയറ് വാടകയ്ക്ക് എടുത്ത് വന്നിരിക്ക. എനിക്ക് ഭ്രാന്തായ ഞാൻ തുപ്പിട്ട് ചോറും പിട്ടോ. തന്നെ കല്യാണം വിളിച്ചിട്ടുണ്ട്. അതെന്താ നിനക്ക് ചോറ് വേണ്ടാത്തെ? നീ ഉണ്ടടാ മര്യാദക്ക് നീ ചോറ് തിന്നിട്ട് കല്യാണക്കുറി കാണിച്ചിട്ട് ഞാൻ വിടുള്ള. ആ കുട്ടി എന്താ വിളിച്ചത്? ദേഹണ്ണക്കാരനാ. ദേഹത്തെ എണ്ണീർന്നു ചോദിക്കുക. അതെന്താ നിന്നെ അച്ചാറിടാൻ പോന്ന? രാമൻകുട്ടി അച്ചാറ്. സത്യം പറടാ, നിങ്ങൾ തമ്മിൽ ലവ് ഇല്ലേ? അതെങ്ങനെ മനസ്സിലായി? മോനെ, കന്നി മാസം വന്നോന്നറിയാൻ പട്ടിക്ക് കലണ്ടർ നോക്കേണ്ട ആവശ്യമില്ല. ഓ, കലണ്ടർ നോക്കണ്ടൊക്കെ നീ പറയൂ.
എടാ നീ ഒന്ന് ആഞ്ഞു പിടിച്ച ഈ പന്തിരി പൊളിക്കുന്നതിന് മുമ്പ് ഒരു കല്യാണം കൂടി നടത്തിട്ട് പോവാ. നിങ്ങൾ രണ്ട് കുടുംബക്കാരും തമ്മിലുള്ള അവിഹിത ബന്ധം സ്ട്രോങ് ആക്കാൻ ചെയ്യാം. ഹോം അപ്ലയൻസ് ഓഫ് ദ ടു ഫാമിലീസ്, യു ആർ ദ ലിങ്ക്. നോ നോ നോ, യു ആർ ദ ലിങ്ക് ഓഫ് ദ ലിങ്ക്. ദ ടു ഫാമിലി അറ്റാച്ച്ഡ് ടു ദ ബാത്റൂം, യുവർ ഫാമിലീസ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ. വാട്ട് ഡു യു മീൻ? മീൻ അങ്ങനെ ഒന്നുമില്ല. നെയ്മീൻ, ചാളമീൻ, അയലമീൻ, പിലോപ്പി മീൻ. പോടാ പൂർവ്വ, ഇംഗ്ലീഷ് അറിയില്ല, എന്നിട്ട് സ്പീച്ച് വന്നിരിക്കുന്നു. മലയാളി ചീറ്റി പോയല്ലേ? എന്ത് ചീറ്റി? എന്റെ അടുത്ത് ഹനുമാൻ ഇല്ലേ? എന്നെ ഹനുമാൻ എന്ന് വിളിച്ചാണ്ടല്ലോ. നിന്നെയല്ല, എന്റെ അടുത്ത് ഹനുമാൻ ഐറ്റം ഇല്ലേ? നീ പോയി ബണ്ണും വാലും എടുത്തു. ആ ബണ്ണും വാലും ശരി, കഴിച്ചിട്ട് മതി, എനിക്ക് നല്ല വിശപ്പുണ്ട്. വാ. എടാ അതല്ല, ബണ്ണും വാലും ഹനുമാൻ. അത് ഇതൊക്കെ വായ കുത്തി കയറ്റി വെക്കണ്ട, ഗ്ലാമറാവും. ഹനുമാനാണെങ്കിൽ ഒരു മേക്കപ്പ് ചെയ്യാതെ നീ നേരെ അങ്ങനെ ചെന്നാ മതി, ഫുൾ മാർക്ക. അതിൽ നിനക്ക് അഭിമാനിക്കാൻ പറ്റില്ല. നീ ബണ്ണും വാലും എടുത്തിട്ട് പോടാ. കാച്ചിക്കോ പ്രിയമുള്ളവരെ, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഞങ്ങൾ ചെറുക്കന്റെ വീട്ടുകാരുടെ കലാപരിപാടികളാണ്. എന്തായത്? ചെറുക്കന്റെ വീട്ടുകാരുടെ പരിപാടി, ലൈവ് ഷോ, ബോഡി ഷോ, മ്യൂസിക് വിത്ത് ബോഡി മസിൽസ്. വെറുതെ വൃത്തിയോട് കാണിക്കരുത്. ഞാൻ ചുമ്മാ ദൈവത്താണ് ഇട്ടിട്ടുണ്ട്. എന്താ കാണണ? എനിക്ക് വിശ്വാസമില്ല. പ്രിയമുള്ള ശരീര സൗന്ദര്യ ആരാധകരെ, ഇത് ആരംഭിക്കുന്നു. മ്യൂസിക് വിത്ത് ബോഡി മസിൽസ്. ഭാരതം എന്നാൽ പാരിൻ നടുവിൽ കേവലം ഒരു പിടി മണ്ണല്ല, ജനകോടികൾ കാഫ്, ജനകോടികൾ നമ്മെ കാഫായി മാറ്റിയ ജന്മഗൃഹമല്ലോ. കൂരകൾ തോറും നമ്മുടെ പണ്ടറടങ്ങവർ നെടിഞ്ഞു തോന്നുന്നു. ഒരു ചെറിയ സാധനം കൂടി കാണിക്കാണ്ടല്ലോ, അതിന് എന്താണാവ്? എന്ത് പണ്ടാവിനാവട്ടെ, എന്താ എന്ത് പറ്റി? മസിൽ ഉടക്കാതെ കൊണ്ടോ. അതെ, എന്നെ ഇടിക്ക കൊണ്ടോണേ അടുപ്പിന്റെ മുകളിൽ വെക്കാൻ. അപ്പൊ തീ ഉണ്ടാവില്ല അടിയില്, പിന്നെ നീര് പോണ്ടേ? അതെ, ഈ മുത്തച്ഛന്റെ അടുത്തേക്ക് ഒന്നും നീക്കി പിടിച്ചത് തന്നെ. ഒരു കാര്യം പറയാണ്ട്, ഇവിടെ ഒരാൾ മരിക്കാൻ കിടക്കുമ്പോ ഹാർമോണിയം വായിച്ച് കളിക്കി. ഏത് മസിലാണ് ചേട്ടൻ കാണിക്കാൻ പറഞ്ഞത്? സഹൃദയരെ, ഞാനിവിടെ അവതരിപ്പിക്കുന്നത് കേവലം ചീപ്പായ നൃത്തച്ചുവടുകളല്ല, നമ്മുടെ ഇതിഹാസമായ രാമായണത്തിൽ നിന്നും ചീന്തിയെടുത്ത അവിസ്മരണീയമായ ഒരേട്, ഹനുമാന്റെ ലങ്കാ ദഹനം. എല്ലാം റെഡിയല്ലേ? മുഴുവൻ പപ്പടം ഒട്ടിച്ച് തീർന്നു. സാരമില്ല, നമുക്ക് ആവശ്യം കഴിഞ്ഞ് ഇതിനടുത്ത് വറക്കാം. ഇത് കണ്ട് എല്ലാവരും ഞെട്ടണം. അയ്യേ, ഒറ്റ ചവിട്ടോട്ടിയുണ്ടല്ലോ. നിന്റെ ഫേസ് കണ്ട ഫ്രണ്ടും ബാക്കും മാറിപ്പോകും. ബാക്കിയുള്ള കുറച്ച് മൂക്കിലും വെക്ക്, ശ്വാസം മുട്ടി ചാറട്ടെ. അയ്യോ, ഞങ്ങള് തലകുത്തി പാട്ടൊക്കെ ഉണ്ടോ? അങ്ങനെ കണ്ടിട്ട് ഇപ്പൊ ഒരു 10 വയസ്സ് കുറഞ്ഞ പോലെ ഉണ്ടല്ലേ. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ അതിന്റെ വിധി. അയ്യോ, ഏതാ കുരങ്ങൻ? കുരങ്ങനല്ല, ഹനുമാനാ. മണമാള ചെറുക്കന്റെ അനിയനാ. എന്റെ അമ്മേ, ഇനി ചെറുക്കനെ ഇതേപോലെ തന്നെയാണോ? ഏയ്, ചെറുക്കൻ മിടുക്കനാ. ഓ, സമാധാനായി. ഞാൻ കരുതി അനിയനെ പോലെ വാലുണ്ടാവുന്നു. തളരരുത് രാമൻകുട്ടി, തളരരുത്. കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. നീ സമാധാനിക്ക്. ഹലോ, ഞാൻ ഉണ്ണി. ഹലോ, എന്റെ സഹോദരിയുടെ മകനാ. ക്ഷമിക്കണം, കല്യാണ സമയത്ത് എത്താൻ പറ്റിയില്ല. വലിയ തിരക്കുള്ള ഗായകനാ, സ്റ്റേജ് ഷോ ആയിട്ട് രാജ്യം മുഴുവനും കറങ്ങലാണ് ഇവന്റെ ജോലി. എവിടെയാണ് നിന്റെ സെറ്റുകാരൊക്കെ? എല്ലാരും വണ്ടിക്കാത്തുണ്ട്. എല്ലാരോടും ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറ. അയ്യോ, ഇറങ്ങിയാൽ ലേറ്റ് ആവും, ബാംഗ്ലൂര് പ്രോഗ്രാം ഉള്ള. അങ്ങനെ ഇപ്പൊ മോൻ കാണിച്ചിട്ട് പോവാൻ നോക്കണ്ട, കല്യാണ സമയത്ത് എത്തിയില്ല. വന്നപ്പോ ഒരു ഗിഫ്റ്റ് പോലും കയ്യിലില്ല. അർക്കീസ്, നിന്നെ അങ്ങനെ വരാൻ ഉദ്ദേശിച്ചിട്ടില്ല, ഇതിനൊക്കെ പണിഷ്മെന്റ് ഉണ്ട്. അവൻ രാവണനാ, അവൻ ആ സീതയെ അടിച്ചുകൊണ്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് ഈ തകർന്നുപോയ ഹനുമാനെ വീണ്ടും ഇറക്കി സൈൻ ചെയ്യാം, അല്ലെങ്കിൽ നിന്റെ വാല് മുറിയും. ചെല്ലടാ. സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക,
കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാട്ടാ. ശ്രീരാമ, അവരുമായി തുടക്കാൻ എനിക്ക് ശക്തി തരൂ. ഓ പൊടഞ്ഞേ, കലോത്സവം ഞാൻ കലക്കി. ചത്താ പച്ച എന്ന് പറഞ്ഞ ഇറങ്ങിക്കൂടാ. ഈ പ്രോഗ്രാം കണ്ടു കഴിഞ്ഞാ അവൻ വാലുമ്പോക്ക് ഓർണം വണ്ണവിടെ. അത് ഞാൻ എപ്പോഴും തിന്ന് കൊല്ലിഞ്ചെന്നിന്റെ നോക്കട്ടെ. എന്തത്? ടവൽ. ടവലെങ്കി ടവല്. ഇനി മുതൽ ബണ്ണ് വേണ്ട, ടഫല് മതി. ഉഗ്രന മരുത്തുവാമല മൃതസഞ്ചി. നീ എന്റെ അച്ഛനെ വിളിച്ചല്ലേ, എനിക്ക് മനസ്സിലായി. നിന്റെ മോന്ത ഇങ്ങനെ തന്നെ പോട്ട. തുമാറാ ബാപ്പ് പ്യാരി, കെട്ട് കഴിഞ്ഞില്ലേ? പിന്നെ കെട്ടും കഴിഞ്ഞ്, ഫസ്റ്റ് നൈറ്റും കഴിഞ്ഞ്. നിന്റെ കെട്ട് കഴിഞ്ഞില്ലേ? എന്റെ കെട്ട് കഴിഞ്ഞ് മൂന്നാല് പിള്ളേരായി. എടാ, അതല്ല ചോദിച്ചത്, ഇതിന്റെ കെട്ട് കഴിഞ്ഞില്ലേ? ഇതിന്റെ കെട്ട് കഴിഞ്ഞാൽ ഇതിനോട് ചോദിക്കുന്നത്. നീ എന്താടാ വേഷം കെട്ടിട്ടുണ്ട്? കാലും വെച്ച് അങ്ങനെ ഉണ്ടാവില്ല പട്ടി. മാളിക മുകളേറിയ മന്നന്റെ ഷോൾഡറിൽ മാറാപ്പ് കേറ്റുന്നതും ഭവാൻ. ഓ കേട്ട് ജാടിക്കാട് പോടാ. ഓ കേറിന്ന് സൂക്ക. എന്റെ കല്യാണം കഴിഞ്ഞ ആരെടുക്കും? ഞാൻ അവളെ കൊണ്ട് എടുപ്പിച്ചോളാം. നീ എന്നെ തെറ്റിദ്ധരിക്കാണ്ടിരുന്നേ. എന്താ എന്താ ഇവിടെ പ്രശ്നം ഉണ്ടായത്? എന്ത് പ്രശ്നം? അല്ല, ഇവിടെ കള്ളം കേറിയെന്നോ മച്ചു പൊളിച്ചെന്നോ എന്താ ഉണ്ടായത്? പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞ ആരും എന്നെ ഫോൺ വിളിച്ചിരുന്നു, പേര് ചോദിച്ചപ്പോഴേ കട്ട് ചെയ്തു. ചുമ്മാതെ അച്ചു, 10 മണിയായപ്പോ തുടങ്ങിയതാ. മോളെ കാണണമെന്ന് പറഞ്ഞ് ബഹളം. നാളെ രാവിലെ പോകാമെന്ന് ഞാൻ ആവുന്നത്ര പറഞ്ഞു നോക്കി. സമ്മതിക്കണ്ടേ? കിടന്നിട്ട് ഉറക്കം മനില്ലടാ അച്ചു. പിന്നെ ഞാനെന്താ ചെയ്യ? അച്ഛൻ നിങ്ങളുടെ ഉറക്കം കളഞ്ഞോടി. ആരുടെ ഉറക്കം കളഞ്ഞില്ല. തൽക്കാലം നമ്മൾ ഇന്ന് ആരും ഉറങ്ങുന്നില്ല, നേരം വെളുത്തിട്ടേ പിരിയുന്നുള്ളൂ. മണവാട്ടി പെണ്ണിന്റെ വീട്ടുകാർ ആദ്യമായിട്ട് ചെറുക്കന്റെ വീട്ടിൽ വന്നാലേ നമുക്ക് ഇന്ന് ആഘോഷമാക്കണം. അച്ചു നീ പറഞ്ഞാ ശരി, വേഗം പോയതിനുള്ള ഏർപ്പാടാണ്. ഒരു 5 മിനിറ്റ് ഇപ്പൊ എത്തിക്കഴിഞ്ഞു. നാളെ ആശുപത്രി ചെന്ന് ആള് മാറി ഓപ്പറേഷൻ നടത്തരുത്. ഒരാഴ്ച ലീവാ. രാമകുട്ടി, രാമ അടി മേടിക്കാണ്ട് പോടാ. എടാ തമ്പി, സാറും വീട്ടുകാരും വന്നിരിക്കുന്നു. അടി പിടിച്ചിട്ടുണ്ടാവും, നല്ല ചട്ട കൊണ്ട് ഇളക്കി കൊടുത്താ മതി. ഇവൻ ആനകുത്തിയാൽ എഴുന്നേക്കില്ല. അച്ചേട്ടാ, ഐ ലവ് യു, യു ലവ് യു, ഓക്കെ മൗ ലവ് യു. ആഹാ, കലാപരിപാടികൾ തുടങ്ങിയല്ലേ. അപ്പൊ ഇന്ന് നേരം വെളുത്തിട്ടേ പിരിയൂ. ഈ ഡോക്ടർ രാമൻകുട്ടിയെ പോലെ തന്നെയാണോ? കഴിക്കില്ല. ഞാൻ കഴിക്കാൻ രാമൻകുട്ടി സമ്മതിക്കില്ല. അതെ, മദ്യത്തിന്റെ മണം തന്നെ. എന്റെ ഈശ്വര, ഈ തറവാട്ടിൽ കുടിക്കേ എന്ന് ഞാൻ ശരിയാക്കി തരാം. ഇത് വിടി ഇരുന്നോട്ടേട്ടാ. വേസ്റ്റ് ഗ്ലാസ്സാ, വേസ്റ്റ് വരുന്ന മദ്യം ഒഴിക്കാനാ. സോഡ ഒഴിക്കാണ്ട് കുടിച്ച കൂമ്പ് പാടും. കൊറച്ച് കൊറച്ച് കൊറച്ചും കൂടി കൊറച്ച് കൊറച്ച് കൊറച്ചും കൂടി മതി. കൊറച്ചും കൂടി മതിയല്ലോ. സോഡ വേണ്ടേ? ചേട്ടാ, ഞാനൊന്ന് മുള്ളിയിട്ട് വരാം. ശരിക്കും ഉപ്പ് നോക്ക്. മുള്ളുണ്ടെങ്കിൽ മുള്ളു, എനിക്ക് കിടന്ന് ഉറങ്ങണം. ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല, സത്യമായിട്ടും. ഉറക്കപ്പിച്ചൊന്നും അല്ല, അവന്റെ സ്ഥിരമായിട്ടുള്ള ബാത്റൂം ഇതാ. പകലും അവൻ ഇവിടെ തന്നെ ഒഴിക്കണേ. ഞാൻ രാധികേച്ചിയുടെ വീടൊക്കെ ഒന്ന് കാണട്ടെ. പോയിട്ട് വരൂ, അപ്പോഴേക്കും ഞങ്ങളിത് കാലിയാക്കിക്കോളാം. എനിക്ക് കുറച്ച് ഒഴിച്ചേക്ക്, കുറച്ച് മതി. മോശമായി പോയി, ഞാൻ ലൈഫിൽ മൂത്തൊഴിക്കില്ല. ഹലോ, ഹനുമാന്റെ ലങ്കാദാനം കാണിക്കാൻ മേക്കപ്പ് ഇടാ, ചതിക്കല്ലേ. എന്റെ അമ്മോ, ഇതിന് പ്രൈസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടോ? മുഖസ്തുതി പറയാന്ന് വിചാരിക്കരുത്, നേരെ കാണുന്നതിലും ഭംഗി ഈ ഫോട്ടോയിൽ കാണുന്നതാ. ഇയാളെ തട്ടപ്പാരയ്ക്ക് കുടുംബത്തിൽ കയറി വന്ന മനുഷ്യ കളിയാക്കാനാ? ഇയാളെന്റെ മുറിയിൽ നിന്ന് പോയെ. ഒരു പുരുഷന്റെ മുറിയിൽ പാതിരാത്രക്ക് ഒരു പെങ്കൊച്ചിങ്ങനെ വന്ന് നിക്കാൻ പാടില്ല.
ഒരു വലിയ പുരുഷൻ എന്തായാലും സംശയം സംശയം നിങ്ങൾ എന്ത് ചെയ്യും സംശയം ഉണ്ടെങ്കിൽ മുത്തശ്ശൻ വിളിച്ചത് എന്റെ ഭാഗ്യം അല്ലെങ്കിൽ കാണായിരുന്നു ആരാ അവിടെ വന്നിരിക്കുന്നത് രാധികേടത്തിന്റെ വീട്ടിൽ നിന്നാ നേരോ ആ പക്ഷെ ആ മുത്തശ്ശി വന്നിട്ടില്ല എങ്കിൽ ഞാൻ ഉറങ്ങിന്ന് പറഞ്ഞാ മതി ചേടാ വയസ്സാങ്കാലത്ത് ഇങ്ങനെയാണെങ്കി ചെറുപ്പകാലത്ത് എന്തായിരുന്നു നീ മനുഷ്യൻ പോടാ ഓ കിടക്കണ കണ്ട ഉണങ്ങിയ കാമദേവൻ കാമദേവൻ കയ്യൊക്കെ മടക്കി വെച്ച് രാമനാമൻ ചോദിച്ചു കിടന്നു അനിയന്റെ ഭാര്യയുടെ അച്ഛനെ സാറെന്നോ ഇപ്പൊ പ്രശ്നമൊക്കെ തീർന്നല്ലോ പിടിച്ചേ ഇനി നമുക്ക് സമയം കളയാണ്ട് അച്ഛന്റെ തലയും കുത്തിപ്പാട്ടിനേക്കാൾ ഗംഭീരമായ ഒരു കവിതയാണ് ഞാനിപ്പോ വായിക്കാൻ പോകുന്നത് നമ്മുടെ രാമൻകുട്ടി ഒരു കലാകാരൻ മാത്രമല്ല ഒരു മഹാകവി കൂടിയാണെന്ന് വളരെ വൈകിയാണ് ഞാൻ അറിഞ്ഞത് ആധുനിക കവിതയാ ആരും ഞെട്ടരുത് സ്നേഹത്തിന്റെ ഗൗളിത്തെങ്ങുകളിൽ മണ്ടരിയോ ഞാൻ വരില്ല ഞാൻ ഇവിടെ നിന്നോളാം അങ്ങ് പൊക്രാനിലെ വസന്തകാല പറവകൾക്ക് കോഴി വസന്തയോ കാശ്മീർ തീവ്രവാദികൾക്ക് ജലദോഷമോ എങ്കിലും സോദര ഇളം കാറ്റിലെവിടെയോ എന്നോട് ചോദിക്കാതെ കുട്ടിയോട് കവിത എടുക്കാൻ ആരാ പറഞ്ഞത് അല്ല രാമൻകുട്ടി എനിക്കൊരു സംശയം ഈ ഇളങ്കാറ്റിൽ എങ്ങനെയാടാ തേങ്ങാക്കുലകൾ ആടണേ ഇത് ഞാൻ കറക്റ്റ് ചെയ്യാത്ത കോപ്പിയ അല്ല കോപ്പിയ തേങ്ങാക്കുല ആടുന്നു എന്നല്ല തേങ്ങാക്കുലയിലാടും അതെ അതെ ചെന്തെങ്ങിന്റെ കുലയാണെങ്കിൽ ആടും എനിക്ക് അനുഭവം ഉണ്ട് നീ അവിടെ നിന്ന് കളഞ്ഞല്ലോ ഈ വർഷത്തെ വയലാർ അവാർഡല്ലേ തമ്പി എനിക്ക് പറയാനുള്ളത് കൂടി കേക്കണം ചെന്തെങ്ങിന്റെ കൊലയാണെങ്കിൽ ആടും തീൻവീടിന്റെ കൊലയാണെങ്കിലും ആടും നടന്നീന്റെ കൊലയാണെങ്കിൽ ആടില്ല ഞാൻ സമ്മതിക്കില്ലടാ അച്ചുവേ നേരം വിളിക്കാറായി ഞങ്ങൾ അങ്ങ് ഇറങ്ങുവാടന്നു അച്ചു എനിക്ക് സന്തോഷായി ഇനി ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങിക്കോളാം ഹലോ മാഗവി ചെന്തെങ്ങിനെ കൊണ്ട് ഞാൻ തീൻവീടിനെ കല്യാണം കഴിപ്പി ഓ എന്റെ പോഞ്ഞിക്കരെ എന്താ രാമൻകുട്ടി മോനെ നീ വന്ന് ചെല്ലടാ നാളെ രാവിലെ നീ വീട് വരെ ഒന്ന് വരണം ഒരു അത്യാവശ്യ കാര്യമുണ്ട് അപ്പോ ഗുഡ് മോർണിംഗ് നാളെ നിന്നോട് ചെല്ലാൻ പറഞ്ഞത് എന്തിനാണെന്ന് അറിയോ എന്തിനാ എനിക്കത് അറിയാമെങ്കിൽ നിന്നോട് ചോദിക്കൂ പിന്നെ അവള് നിന്നോടൊരു കാര്യം പറയാൻ പറഞ്ഞു നാളെ നീ ചെല്ലുമ്പോ മുണ്ടെടുക്കരുതെന്ന് അയ്യേ എടാ പാന്റ് ഇട്ട് ചെല്ലാൻ പിന്നെ അവള് പറയുമ്പോ ഞാൻ അനുസരിക്കാതിരിക്കല്ലേ എന്റെ പട്ടി പാന്റ് ഇടും ഇട്ടപ്പിറക്കുണ്ടായിരുന്നല്ലോ പെട്ടെന്ന് ഞാൻ പൊക്കം വെച്ചോ ഹലോ വരണം രാമൻകുട്ടിക്ക് പാൻസ് നന്നായി ചേരുന്നുണ്ട് താങ്ക്സ് മുണ്ടുടുക്കുമ്പോ ഒരു കൺട്രി ലുക്ക് അയ്യോ ബേസിക്കലി യു നോ ഐ ആം നോട്ട് മുണ്ടു അതൊക്കെ എന്റെ വർക്കിംഗ് ഡ്രസ് ആക്ച്വലി ഞാൻ മോഡേൺ ആണ് അയ്യോ അച്ഛൻ അച്ഛൻ ഇഷ്ടം മുണ്ട അതല്ല അച്ഛൻ എവിടെയെന്ന് ചോദിച്ചാ അകത്ത് പോയോ പുറത്തുണ്ടോ അല്ല പുറത്ത് പോയോ അകത്തുണ്ടോ അച്ഛനും അമ്മയും കൂടെ അമ്പലത്തിൽ പോയിരിക്കാ തൊഴാനായിരിക്കും അല്ല കുമ്പസാരിക്കാൻ ഗുഡ് തൊഴാനല്ലാണ്ട് ആരെങ്കിലും അമ്പലത്തിൽ പോവോ കേറിയിരിക്കൂ പ്ലീസ് വരൂ വേണ്ട ഒന്നും വേണ്ട ഞാൻ കഴിച്ചിട്ടാ വന്നേ ഇവരൊക്കെ എന്റെ കോളേജ് ഫ്രണ്ട്സാ ഇത് തെക്കേടത്തെ രാമൻകുട്ടി ചേച്ചിയുടെ ഹസന്റെ ബ്രദറാ ഇരിക്കൂ ഞാൻ ബ്രസിന്റെ കഥറാ അല്ല ഹസിന്റെ ബ്രദറാ ആളി കാണുന്ന പോലെ ഒന്നുമല്ല വലിയ കവിയാ ചവിയോ ചവിയല്ല കവി മഹാകവി വള്ളത്തോളിന്റെ തോളോടൊപ്പം നിൽക്കുന്ന ആളാ ഒരാര ഇഞ്ചിന്റെ കുറവേ ഉള്ളൂ എന്നാ പിന്നെ ഞാനങ്ങട് ഇവിടെ ഇരിക്കുന്നേ ഇരിക്കേ വല്ലാതെ വേർക്കുന്നുണ്ടല്ലോ ചൂടെടുക്കുന്നുണ്ടോ വേണമെങ്കിൽ ജനാല തുറന്നിടാം നല്ല ഇളം കാറ്റ് വീശും പക്ഷേ തേങ്ങാക്കുലകൾ ആടും തോന്നണില്ല നീ എന്തൊക്കെയാ ഈ പറയുന്നേ കവിതയാണ് മോളെ അതൊന്നും വിവരമില്ലാത്തവർക്ക് മനസ്സിലാവില്ല രാമൻകുട്ടിയുടെ ലേറ്റസ്റ്റ് കവിത കേട്ടിട്ടുണ്ടോ അതാണ് ഞാൻ പോയിട്ട് പിന്നീട് എന്തെങ്കിലും വരാം അവിടെ ഇരിക്കില്ല ഒന്നുമില്ല ഇപ്പൊ വീണേനെ കാറ് അച്ഛൻ വന്നു
അച്ഛൻ ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത്? സ്നേഹത്തിന്റെ ഗൗളിത്തെങ്ങുകളിൽ മണ്ടരിയോ മണ്ടരിയോ, അങ്ങ് പൊക്രാനിലെ വസന്തകാല പറവകൾക്ക് കോഴി വസന്തയോ കോഴി വസന്തയോ. നമ്മുടെ രാമൻകുട്ടിയുടെ കവിതയാണല്ലോ കേൾക്കുന്നത്. എന്താ രാമൻകുട്ടി ഇളങ്കാറ്റിലുള്ള തന്റെ കൊലകളുടെ ആട്ട ഇതുവരെ നിന്നില്ലേ? സാറന്ത ഇങ്ങോട്ട് വരാൻ പറഞ്ഞ്. അതൊക്കെ പറയാം, അകത്തേക്ക് പോണോ? പാടോ, ഇവിടെ നല്ല കാറ്റുണ്ട്, പെട്ടെന്നൊരു ധൃതി മിനിങ്ങാന്നൊരു അടിയന്തരമുണ്ട്. അല്ല, നാളെ. രാമൻകുട്ടിയുടെ കവിത എങ്ങനെയുണ്ട്? കവിത വളരെ നന്നായിരുന്നു. ഏതെങ്കിലും അച്ചടിച്ചു വന്നിട്ടുണ്ടോ? ഇല്ല. നന്നായി അച്ചടിച്ചു വന്നിരുന്നെങ്കിൽ ആരെങ്കിലും പിടിച്ച് അടിച്ചേനെ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ഓക്കേ, മക്കളെ വിട്ട ഏ പോലേ. ഞാനുണ്ട്, ഞാൻ കോളേജിന് മുമ്പിൽ ഇറങ്ങിക്കോളാം. ഞാൻ പെൺകുട്ടികൾക്ക് ലിഫ്റ്റ് കൊടുക്കാറില്ല. ഈ രാമൻകുട്ടി എന്താ ഇങ്ങനെ? ആ രാമൻകുട്ടി ഇപ്പൊ ഇങ്ങനെയാ. പക്ഷേ എനിക്ക് ഈ രാമൻകുട്ടി ഇഷ്ടായി. റിയലി യു ആർ ഗ്രേറ്റ്. നിങ്ങളുടെ ക്യാരക്ടർ എനിക്ക് ഇഷ്ടായി. ഐ ലൈക്ക് യു. പക്ഷെ നിന്റെ ക്യാരക്ടർ എനിക്ക് തീരെ ഇഷ്ടായില്ല. നിന്റെ ഫ്രണ്ട്സിന്റെ മുമ്പിൽ വെച്ച് എന്നെ കളിയാക്കിയപ്പോ ഞാൻ മിണ്ടാതിരുന്നതേ. അച്ഛനും ഈ ഓഫീസ് മുറിയിൽ ഉണ്ടോ? ഇല്ല, അകത്താ. അകത്താണോ? ഞാൻ വേറെ ഉണ്ണാക്കനായതുകൊണ്ടല്ല, എന്റെ ഏർത്തി നമ്മുടെ അനീത്തി ആയതുകൊണ്ടാ ഞാൻ നിന്നെ അവരുടെ മുമ്പിൽ വെച്ച് കൊച്ചാക്കണ്ടെന്ന് വെച്ച് വെറുതെ വിട്ടത്. എടി പെമ്പിള്ളേരായ കുറച്ച് അടക്കം ഒതുക്കൊക്കെ വേണം. അതെങ്ങനെയാ, നീ ആണാണോന്ന് എനിക്കൊരു സംശയമുണ്ട്. നിന്റെ ഈ തൊലിക്കറപ്പും സൗന്ദര്യമേ കണ്ട് ഞാൻ അങ്ങോട്ട് മയങ്ങുന്ന് നീ വിചാരിച്ചോ? ഐ ലൈക്ക് യു. ഇനി മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് എന്നെ ഇൻസൾട്ട് ചെയ്യാൻ നോക്കിയാ മോന്തൊക്കെ ഇട്ടൊരു കിണ്ണം വെച്ചരും. കേട്ടറേ, ചിരിക്കണ്ട, ഞാൻ വീണതല്ല, ഇവിടുത്തെ മണ്ണ് ടെസ്റ്റ് ചെയ്തതാ. ഈ വണ്ടി ഉണ്ടാവും, വേറെ വണ്ടി വിളിക്കണല്ലോ. ചേടാ, ഇത് പണ്ട് ശിവന്റെ മുടിവെട്ടാമെന്ന ബാർബറെ കഴുത്തി കിടന്ന് പാമ്പ് കടിച്ചോടിച്ച പോലെ ആയല്ല. ആ പെണ്ണ് മോത്ത് നോക്കി ഐലാക്കു എന്ന് പറഞ്ഞപ്പോ അവളെ ചീത്തയും വിളിച്ച് വന്നിരിക്കുക. ബ്ലഡ് ഇൻസ്റ്റാൾമെന്റ് ഫെലോഷിപ്പ്. എടാ, പെൺകുട്ടികളെ നമ്മുടെ തലയെ കയറാൻ ശ്രമിച്ചാ അപ്പൊ തന്നെ വിളിച്ച് താഴെ കിട്ടണം, ഇല്ലെങ്കിൽ ഭാവിയിൽ അത് ദൂഷ്യം ചെയ്യും. പിന്നെ ഈ ഐലേക്കു എന്നൊക്കെ പറഞ്ഞാൽ പ്രേമാണെന്ന് എന്താ ഉറപ്പ്? ഐലേക്ക് സാമ്പാർ എന്ന് പറയില്ലേ, ഐലേക്ക് ഇഞ്ചിക്കറി, ഐലേക്ക് അവിയില്, അങ്ങനെ ഒരു ഐലേക്ക് ആയിക്കൂടെ? എടാ, ഈ ഐലേക്ക് മറ്റേ ഐലേക്ക് തന്നെയാ. ചില പെണ്ണുങ്ങൾ ചില കാര്യങ്ങൾ അല്പം പൊതിഞ്ഞേ പറയാറുള്ളൂ. നമ്മൾ ഉടനെ അതങ്ങോട്ട് തുറന്നേക്കണം, അല്ലെങ്കിൽ അവൾ ആ പൊതിയും കൊണ്ട് വേറെ അടുത്ത് പോയിക്കളയും. പിന്നെ കണ്ടിട്ട് കാര്യമില്ല. അതെ, നിന്റെ മനസ്സിൽ പൊതിഞ്ഞു വെച്ചേക്കണ സ്നേഹം എത്രയും പെട്ടെന്ന് നീയും തുറന്നു കാണിക്കണം. പിന്നെ സ്നേഹം മണ്ണാങ്ങട്ടാണ് കുതിരയോട്. ആ കുതിരയോട് നിനക്ക് സ്നേഹമില്ലെങ്കിൽ പിന്നെ നീ എന്തിനാ ശരപഞ്ചരത്തിൽ ജയം നടക്കണ പോലെ ആ കുതിരയുടെ പിന്നിൽ മസിലും പിടിച്ച് ഇങ്ങനെ നടക്കണേ? അല്ലെങ്കിൽ ഇതിന് മുമ്പ് എത്രയോ കല്യാണ വീടുകളിൽ എത്രയോ കുതിരകളെ നീ കണ്ടിരിക്കുന്നു. ആ കുതിരകളോടൊന്നും തോന്നാത്ത അടുപ്പവും സ്വാതന്ത്ര്യമൊക്കെ ഈ കുതിരയോട് മാത്രം നിനക്ക് എന്താ തോന്നിയത്? ഇനി ഞാനൊരു സത്യം പറയട്ടെ, കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ ഭാര്യയും ഭർത്താവുമായിരുന്നു, നിങ്ങൾക്ക് അഞ്ചു കുട്ടികളും ഉണ്ട്. അത് തനിക്ക് എങ്ങനെ അറിയാം? അന്ന് ഇവന്റെ ഇളയ മോൻ ഞാനായിരുന്നു, ടിൻഡു എന്നായിരുന്നു പേര്. മാസ്റ്റർ ടിൻഡു മോൻ നഴ്സറി പഠിക്കുമ്പോ ഷുഗർ വന്ന് മരിച്ചു. ഏത് സ്കൂളില്? ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ് ഗേൾസ് ഹൈ സ്കൂൾ നടത്തറ. അതുകൊണ്ടാ ഞാൻ പറയണേ, നീ വേഗം കല്യാണം കഴിക്കി. അച്ഛനും കൂടെ എന്നിട്ട് എനിക്കൊരു അമ്മയുടെയും അച്ഛന്റെയും വാത്സല്യം കിട്ടിയിട്ടില്ല. നിങ്ങൾ കല്യാണം കഴിച്ചു കിടക്കുമ്പോ എനിക്ക് അതിന്റെ നടുവിൽ കിടന്ന് ഇങ്ങനെ കൊഞ്ചണം വാത്സല്യം വേണേ. ഇയാൾക്ക് എന്തിന്റെ ഇഷ്ടമാ? അതറിയിക്കാൻ നീ പാടിയപ്പോ അവള് കൂടെ പ്യാരി, പിന്നെ നിന്റെ വണ്ടിയുടെ പിന്നേക്ക് കയറി. അവസാനം അവൾ ഐ ലൈക്ക് യു എന്നൊരു പറഞ്ഞു നോക്കി, എന്നിട്ട് നിനക്ക് മനസ്സിലായില്ലല്ലോടാ. ഞാൻ എന്ത് വേണമെന്നാ നിങ്ങൾ ഈ പറയണേ? നീ അവളോട് സോറി പറ. നീ ആ ഫോൺ എടുത്ത് അവളെ ഒന്ന് വിളിച്ചേ. പിന്നെ ഫോണ് എന്റെ പട്ടി വിളിക്കും. ഹലോ, അന്തോണി നേരെ വീടല്ലേ? അല്ല, റോങ് നമ്പർ. ഓ, ആയിക്കോട്ടെ. വേഗം ഒന്ന് കെട്ടിത്തീർക്ക്, ആ രാമൻകുട്ടി പോരും. മരണ വിടാൻ നോക്കൂല, മരണ തെറിയുറിയവൻ. രാവണനെ കുലത്തോട് മുടുക്കിനാൽ. അതെ, വന്നിട്ടില്ല. ഇതെന്റെ കഴുത്തിലേക്കല്ല, സോറി. എന്താ പണി തീർന്നില്ലേ? ഇന്നലെ രാത്രി 12:30 പണി തീർന്നു. ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. അതല്ല നിന്റെ പണി തീർന്നു. എന്റെ പണി തീർന്ന ഞാനിങ്ങനെ നിക്കുവോ? മൂക്കിൽ പഞ്ഞയും വെച്ച് വെല്ലോർത്തും പോയി റെസ്റ്റ് എടുക്കൂലേ? അതല്ലേ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചത്? ബോഡി എവിടെ? പുറത്ത് അഴയില് രണ്ടെണ്ണം കെടുപ്പുണ്ടായിരുന്നു. ഇനി ഇവിടുത്തെ അമ്മായി എടുത്തിട്ടോന്ന് അറിയില്ല. എന്ത് ബോഡി? ബോഡി ശവം. ആ ശവം കുളിക്കാൻ പോയി. കുളിപ്പിക്കാൻ കൊണ്ടുപോയെന്ന്. ഇതൊക്കെ ഞാൻ പറഞ്ഞോന്ന് വെച്ചാ ശരിയാവാ? രാമൂട്ടി എത്തിയോ? കുളിപ്പിച്ചു മാറല്ല ഡ്രസ്സാ. അയ്യോ, ഞാൻ കുളിച്ചിട്ടില്ല. എന്നാലും കുഴപ്പമില്ല, ഡ്രസ്സ് മാറിയേക്കാം. ഒരു മരണ വീടല്ലേ നിനക്കല്ല, ശവത്തിന്. പിന്നെ ശവം കുളിച്ച് ഡ്രസ് മാറി ഇപ്പൊ ഷോപ്പിങ്ങിന് പോകാൻ പോവല്ലേ? വിഐപിയോ? ചത്തവരെ കാർ ഐ പി അല്ലേ? എനിവേ, നൈസ് മെറ്റീരിയൽ. രാമൻകുട്ടി,
രണ്ടു മണിക്കൂർ കഴിഞ്ഞ വെറുതെ കത്തിച്ച് കളയാനുള്ള സാധനമോ? ഇത് ചുമ്മാ വേസ്റ്റ് ആക്കണോ? ഞാനിത് എന്റേതായിട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നത് നിനക്ക് വിരോധമുണ്ടോ? ആ എന്റെ ഇത്ര പഴയതാണെന്നേ ഉള്ളൂ, സെയിം കളറാ, ആരും അറിയില്ല. എന്താ ചത്ത കിളിക്ക് എന്തിനാടാ കൂട്? ശവത്തിന്റെ വരെ ജെട്ടി അടിച്ചു മാറ്റുന്നോട പിശാശി. ഇത് ആദ്യമായിട്ടൊന്നുമല്ല, ഞാൻ എന്നീ പണി തുടങ്ങി അന്ന് മുതൽ ഒരാത്മാവിനെയും ജെട്ടിയിട്ട് പോകാൻ അനുവദിച്ചിട്ടില്ല, ഇനി അനുവദിക്കയില്ല. വാട വൃത്തിയിട്ടവനെ, മറ്റുള്ളവർ കൂടി ജെട്ടി ശാപം വാങ്ങിച്ചു വെക്കാനായിട്ട് ഇറങ്ങിക്കോടും. ആ നിന്റെ പെണ്ണിനെയും വളച്ചോണ്ട് ആ പാട്ടുകാരൻ വന്നേക്കണ്ട. ഒരു ജോലി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് വേഗം തീർക്കാൻ നോക്കണം, അല്ലാതെ കണ്ട തെണ്ടി കണ്ട വായിൽ നോക്കി നടക്കാനല്ല ഞാൻ നിനക്ക് ശമ്പളം തരുന്നത്. താ കുറെ നേരമല്ലേ എന്റെ പുറകെ നടക്കണോ? എവിടെയെങ്കിലും കൊണ്ടുവെക്കണോ? എന്റെ നെഞ്ചത്തേക്ക് അങ്ങോട് വെച്ച്. ഇവനിത് എന്ത് പറ്റിയതാ? അവൻ ഈ പ്രേമനരിയ സ്ഥലക്കടിച്ച് കയറി പ്രാന്തായതാണ്. ഹലോ രാമൻകുട്ടി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? മരിച്ചാളുടെ ബോഡി കുളിപ്പിച്ചോണ്ടിരിക്കുക, കുറച്ചു ഞാൻ പന്തലിലേക്ക് എടുത്തു, പിന്നെ വൈകിട്ട് 5 മണിക്ക് ദഹിപ്പിക്കും. ഇനി അങ്ങേക്ക് ഇഷ്ടമായില്ലെങ്കിൽ അങ്ങനെ തന്നെ വെച്ചിട്ട് ഞങ്ങൾ മാറിയെന്നോളാം. അല്ല എന്താ ഇത്ര ഗൗരവത്തില്? പിന്നെ മരിച്ചു വീട്ടിലിപ്പോ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കണോ? എന്റെ രാമൻകുട്ടി. തന്റെ രാമൻകുട്ടിയോ? ഞാൻ അച്ചുവന്റെ രാമൻകുട്ടിയാ. എന്നാ അച്ചുവാടിന്റെ രാമൻകുട്ടി? ഈ നിരാശാ കാമുവിന്റെ ഭാവം തനിക്ക് ഒട്ടും ചേരുന്നില്ല കേട്ടോ. രാമൻകുട്ടിക്ക് എന്നേക്കാൾ എത്രയോ നല്ല പെൺകുട്ടികളെ വേറെ കിട്ടും. ഈ വാശിക്കൊരു സുന്ദരി കൊച്ചിനെ തന്നെ പ്രേമിച്ചു കെട്ടണം, അതല്ലേ വേണ്ടത്? അതെ, ഇവൾക്ക് ഒരു തിരിച്ചടി കൊടുക്കേണ്ട അത്യാവശ്യം. ഹേയ് എക്സ്ക്യൂസ് മീ, എനിക്ക് തനിച്ചൊരു കാര്യം പറയാനുണ്ട്, ഒന്ന് വിടുന്നേ. എന്താ? എനിക്ക് തനിച്ചൊരു കാര്യം പറയാനുള്ളത് ആ കുട്ടിയോടാ. താനോടക്ക് അല്ലെങ്കിൽ വേണ്ട. ചേട്ടാ, ചേട്ടൻ വീട്ടിൽ പോണോന്ന് പറഞ്ഞില്ലേ? ഇയാള് വലിയ പാട്ടുകാരനാ, നന്നായിട്ട് രാമായണവും വായിക്കും. പറ്റൊരാളെ നോക്കിയിരിക്കുന്നു, ഞാൻ പോയിട്ട് സന്ധ്യയ്ക്ക് വരാം. സന്ധ്യക്കൊന്നും വരണ്ട, ഇയാൾ എന്നെ വായിച്ചു തീർത്തോളൂ. അല്ല പാൻറ്റ് രാമായണം? പാൻറ്റ് രാമായണോ? ഇത് അധ്യാത്മ രാമായണ. ആ കളസ് വഴിച്ചിട്ട് അല്ല, ഷൂസ് അഴിച്ചിട്ട് ഇരുന്നു. വലിയ ഇരുന്നോളൂ, ഇരുന്നോളൂ, ഇരുന്നോളൂ. മലയാള ഭാഷ ശരിക്കും അറിയാലോ. വായിച്ചോളൂ, വായിച്ചോളൂ. പവനൊരു കൃപയോട് പറഞ്ഞു കേൾപ്പിക്കയോ. അതെ, ഞാൻ പെണ്ണിട്ട് ജീവിക്കണോ സന്യാസിയായിട്ട് ജീവിക്കണോന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനാ, ഇയാളല്ല. ഒരാൾക്ക് ജീവിക്കണമെങ്കിൽ കൂടെ ഒരു പെണ്ണ് വേണമെന്ന് നിയമമൊന്നുമില്ല ഇവിടെ. എൻ്റെ അച്ചോട്ടൻ ഭാര്യയോടത്ത് ജീവിച്ചത് 1 മാസമാണ്, എന്നിട്ട് അച്ചോട്ടൻ എന്താ ഇപ്പഴും ജീവിക്കുന്നില്ലേ? ഏടത്തേമ്മ മരിച്ചതിന് ശേഷം അച്ചോട്ടൻ എന്താ വേറെ പെണ്ണ് കെട്ടാത്തെ? ഒന്ന് നഷ്ടപ്പെട്ടാൽ ഉടനെ മറ്റൊന്ന് നേടിയെടുക്കുക, അങ്ങനെ ഒരു ശീലം ഞങ്ങളുടെ തറവാട്ടിൽ ആർക്കും ഇല്ല. ഈ രാമൻകുട്ടിക്ക് തീരെയില്ല, മനസ്സിലായോ? പ്രേമമുണ്ടെന്നതെന്നോട് ചൊന്നതിൻ മൂലവും ചൊല്ലു നീ. ഹലോ, ഞാൻ ഗൗരിയ. ഇവനെന്ത് ചെവിയിട്ടു? ഹലോ അച്ചുവേട്ടാ, ഇത് ഗൗരിയ. ഗൗരിക്കുട്ടിയോ? എന്തുണ്ട് മോളെ, ബുദ്ധിമുട്ടോ? അവനോ? അവൻ ഇതൊക്കെ സന്തോഷമുള്ള കാര്യമല്ലേ. ശരി മോളെ. ഇന്നലെ രാത്രി ഒരുപാട് സ്വപ്നം കണ്ട് ഉറങ്ങിയതുകൊണ്ട് ഒരു പോലെ കണ്ണടയ്ക്കാൻ പറ്റില്ല. ഓ, ഭയങ്കര ഉറക്കക്ഷീണം. നമ്മുടെ ഗൗരിക്കുട്ടി വിളിച്ചിരുന്നു. ഗൗരി അമ്മേ, അമ്പാടിയിലെ ഗൗരി, നാളെ ആ ഉണ്ണി എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യാൻ നീ കൂടെ ചെല്ലണോന്ന്. നാളെ? നാളെ എനിക്ക് പറ്റില്ല, നാളെ വെള്ളിയാഴ്ചയല്ലേ, എനിക്ക് പനി ശർദ്ദിയൊക്കെ ഉണ്ടാവും. ഇപ്പൊ തന്നെ ഭയങ്കര ചൂടുണ്ട്. ഒരു കുഴപ്പമില്ല, അയ്യോ കുഴപ്പമുണ്ട്, പനി വരും. അങ്ങനെയാണെങ്കിൽ ശിവന്റെ ഒരു ഡോസ് മരുന്ന് മേടിച്ചു വെച്ചോ. മരുന്ന് കഴിച്ചാ പനി പോവില്ലേട്ടാ, പനി വന്നാ പനിച്ചു തന്നെ പോണം. എന്റെ പനിച്ചുകടമുത്തി നീ കേട്ടില്ലേ? ഞാൻ അങ്ങോട്ട് പറയുന്ന കേട്ടാ മതി. ആ കൊച്ച ആദ്യമായിട്ട് ഒരു കാര്യം വിളിച്ചു പറഞ്ഞിട്ട് മുടക്കാൻ നിക്കണ്ട. ഞാൻ ആദ്യമായിട്ട് ഒരു കാര്യം പറഞ്ഞിട്ട് അവള് കേട്ടില്ലോ, അപ്പോഴേക്കും അവളുടെ ഒരു ഉണ്ണി. അവനെ എയർപോർട്ടിൽ കൊണ്ടവൻ എന്റെ പട്ടി പോവും. ഗൗരി പറഞ്ഞിരുന്നു എന്നെ യാത്രയാക്കാൻ രാമൻകുട്ടിയും കൂടെ ഉണ്ടാവുന്നു. ഏതായാലും വന്നതിൽ സന്തോഷം. രാമൻകുട്ടി ഇയാളെ യാത്രയാക്കാൻ വന്നൊന്നുമല്ല, തിരിച്ച് ഡ്രൈവ് ചെയ്ത് വരുമ്പോ എനിക്കൊരു കൂട്ട്, അത്രേ ഉള്ളൂ. പിന്നെ ബാംഗ്ലൂർ എത്തി ഉടൻ വിളിക്കണം, അതല്ല അവിടെ ചെല്ലുമ്പോ നീ എന്നെ മറക്കുവോ? നിന്നെ മറക്കാനോ? പിന്നെ എനിക്ക് നാട്ടിൽ വന്ന് ജീവിക്കണ്ടേ? ഇനി എന്നാ ആശം തിരിച്ചു വരുന്നേ? ഇനി കല്യാണത്തിന്. കല്യാണത്തിന് പന്തലും സദ്യ ഒക്കെ നമ്മുടെ രാമൻകുട്ടിയുടെ വക. എന്തേ? അതെ, ഇവരുടെ സദ്യയെ കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും ശരിക്കും നുണ്ണാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഏതായാലും കല്യാണത്തിനാവട്ടെ, അല്ലേ രാമൻകുട്ടി? നിന്റെ മൈനാറാണെങ്കിൽ തിരിച്ചാ പാട്ടി. എന്താ രാമൻകുട്ടി വല്ലതും പറഞ്ഞായിരുന്നു? അല്ല, 16 മണിക്ക് എനിക്ക് സ്ഥലം വരെ പോകാൻ പറഞ്ഞു. 16 മണിയോ? എന്ന് വെച്ച 4 മണി റെയിൽവേ ടൈം. ആ ഞാൻ വിചാരിച്ച്. ഒന്നും മിണ്ടാണ്ടിരിക്കണ്ടോ, എന്റെ ഡ്രൈവിംഗ് തെറ്റണു. ബാഗ് ഞാൻ എടുത്തു തരാം.
ഞാൻ പോയി വണ്ടി പാർക്ക് ചെയ്തിട്ട് വരാം. എന്റെ ചാത്തമാരെ മൊട്ടയിലെ കൂടെ അത്ര വലിച്ചേക്കണേ. പോകുന്ന വഴി ചെറിയ അപകടം ഉണ്ടാക്കി പിന്നെ വികലാംഗനാക്കി ഇവരുടെ പ്രണയം നശിപ്പിച്ചേക്കണേ. എന്താണ് അവ ഉണ്ടാവുക? എനിക്ക് ആലോചിക്കും ചിരി വരിക. ഹാൻഡിൽ വിത്ത് കെയർ. കൺഗ്രാജുലേഷൻസ്. കൺഗ്രാജുലേഷനോ? ഒരാൾ ഒരു സാധനം തരുമ്പോ ആദ്യം പറയേണ്ടത് താങ്ക്സ് എന്നാണ്. ഇതൊന്നും അറിയാതെയാണോ ചെറിയ ഷർട്ടും വലിയ കട്ട പാൻറ്റൊക്കെ ഇട്ട് ബാംഗ്ലൂരിൽ ജീവിക്കുന്നത്? ഇറ്റ്സ് ടു മച്ച്. ഞാൻ കൺഗ്രാജുലേഷൻസ് പറഞ്ഞത് എന്തിനാണെന്ന് മനസ്സിലായില്ലല്ലേ? മനസ്സിലാവില്ല. ആർക്കും അങ്ങനെ മനസ്സിലാക്കാൻ അവളത്ര പെട്ടെന്നൊന്നും പിടികൊടുക്കില്ല. അതാ ഗൗരിയുടെ ക്യാരക്ടർ. മുറച്ചെറുക്കനാണെങ്കിലും രാമൻകുട്ടി വിചാരിക്കുന്ന പോലുള്ള റിലേഷൻഷിപ്പ് ഒന്നും ഞങ്ങൾ തമ്മിലില്ല. എല്ലാം നിങ്ങളെ ടെൻഷനാക്കാൻ അവൾ കാണിച്ച കുസൃതികളാണ്. ഞങ്ങൾ തമ്മിലുള്ള പ്രേമം ഗൗരി പറഞ്ഞൊരു കള്ളം മാത്രമാണ്. ഞാൻ തന്നെ ഇത് രാമൻകുട്ടിയോട് പറയണമെന്ന് അവൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എന്നെ യാത്ര അയക്കാൻ നിങ്ങളെ കൂടെ കൂട്ടിയത്. നിങ്ങളെ കണ്ടത് മുതൽ എല്ലാ കഥകളും ഗൗരി എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഗൗരിക്ക് ഈ രാമൻകുട്ടി ഇഷ്ടമാണ്. ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ്. അതെ, ഉണ്ണി എന്നോട് ക്ഷമിക്കണം. കിട്ടിയ സമയത്തിനുള്ളില് കാറിന്റെ ബാക്കിൽ നിന്ന് ഞാൻ വൃത്തിയോട് കാണിച്ചു. എന്ത്? നിങ്ങൾ തമ്മിൽ ഒരിക്കലും കല്യാണം കഴിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ മൊട്ടയിൽ ഒരു സാധനം ചെയ്തു. ഞാൻ സിബ് ഒന്ന് തുറന്നോട്ടെ. അയ്യോ, അങ്ങനെ പറയുന്നത്. ഞാൻ സിബ് ഒന്ന് തുറന്നെടുത്തോട്ടെ. ബാഗിന്റെ സിബ് തുറക്ക. മൊട്ട മൊട്ട മൊട്ടയില് കൂടോത്രം. പ്യാരി പറഞ്ഞു കേട്ടപ്പോ ചാത്ത സേവ. അപകടം പറ്റാൻ വേണ്ടി എന്നോട് ക്ഷമിക്കണം. ഇതെവിടെ കളയാം? എന്തെങ്കിലും തരണേ. രണ്ടു മൂന്ന് ദിവസമായി വല്ലതും കഴിച്ചിട്ട് ആഹാരം കഴിച്ചിട്ടില്ല. വിശം തട്ടു വയ്യ. മൊട്ടയോ? വൈറ്റമിൻ എ മുതൽ ഇസെറ്റ് വരെ ഉണ്ട്. കാൽസ്യവും അടങ്ങിയിട്ടുണ്ട്. സാറ് കഥാകൃത്താണോ? മുട്ടയിൽ വരെ ഡയലോഗ് കൊണ്ടേ പുഴുങ്ങി തിരടോ. ISI മുദ്രയുള്ള മുട്ട. താൻ ഇങ്ങനെ ഒരു അന്ധവിശ്വാസിയായി പോയല്ലോ. ഇക്കാലത്ത് വല്ലവരും ഇങ്ങനെയൊക്കെ ചെയ്യും. എനിക്കറിയാം. എന്താ അതിലെ? ഒരു മുട്ട ഉണ്ടായിരുന്നുള്ളൂ. വരണം. വരട്ടെ. നിങ്ങൾ എന്ത് ഭാവിച്ചാ? ഒരാൾ അയിലേക്ക് പറയാ, അപ്പൊ മറ്റേ ആൾ അയാളെ ചീത്ത പറയാ, പിന്നീട് അയാൾ സോറി പറഞ്ഞ് പ്രേമാണെന്ന് പറയുമ്പോ അയാൾക്ക് വേറൊരാളോട് പ്രേമാണെന്ന് പറയാ, എന്നിട്ട് രണ്ടുപേരും കൂടി ആരും കാണാതെ കാറിൽ ഇങ്ങനെ നാട് മുഴുവൻ ചുറ്റി കറങ്ങി നടക്കുക. പെട്രോൾ ഇങ്ങനെ കത്തിച്ചുള്ള എനിക്ക് നല്ല വിഷമുണ്ട്. എടാ, പെട്രോളിന് മണ്ണെണ്ണ നല്ല ലാഭല്ലേ? പെട്രോളിന്റെ ഡീസലിന്റെ വില. എന്റെ ഭഗവാനി, ഞാൻ മാത്രീനെ പോയി ചോദിക്കാനും പറയാനും ചോദിക്കടാ. അല്ല, എന്താ നിങ്ങളുടെ ഉദ്ദേശം? ശബ്ദം കനപ്പിച്ച് പറ. ശബ്ദം കനപ്പിച്ച് എന്താ നിങ്ങളുടെ ഉദ്ദേശം? ചേട്ടൻ ഒന്ന് ഇങ്ങോട്ട് വന്നേ. കുഴപ്പമുണ്ടാക്കരുത്. ഞങ്ങൾ തമ്മിൽ കോംപ്രമൈസ് ആയി. ഞങ്ങളുടെ രാമൻകുട്ടിയായിട്ട് കൊച്ചി ലവ് ആണ്. അങ്ങനെ തലയാട്ടിയ പോലെ ഞങ്ങൾക്കൂടി ബോധ്യപ്പെടണം. അല്ലെങ്കിൽ ഇവർ രണ്ടും ഇവിടെ നമ്മളെ പറഞ്ഞ് പറ്റിക്കാണെങ്കിൽ. ഇനി നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾ സിനിമയിലെ പോലെ പാട്ടും പാടി ഡാൻസ് ചെയ്യണം. ചിലപ്പോ വേണ്ടി വരും. അയ്യടാ, ആ വക ചീപ്പ് നമ്പർ ഒന്നും ഞങ്ങളെ കിട്ടില്ല. പാട്ടും പാടി ഡാൻസ് ചെയ്യണോ അത്രേ? എന്റെ പട്ടി ഡാൻസ് ചെയ്യേ. ഉണ്ണിക്ക് ഗൗരിയോടുള്ളത് പോലെ ഗൗരിക്കും ഉണ്ണി ഇഷ്ട. ഇതിനിടയിൽ ഞാൻ വന്ന് പെട്ടുകൊണ്ടാ ആ ഇഷ്ടം അവർ തമ്മിൽ അറിയാതെ പോയത്. ഇതിപ്പോ അറിയാവുന്നത് എനിക്ക് മാത്രാ. ആ സ്ഥിതിക്ക് ഞാൻ അവളോട് ആ സത്യം പറയുന്നതല്ല എന്റെ ഒരു ശരി. ഇതൊക്കെ കേട്ടിട്ട് എന്റെ മസിൽസ് വെട്ടി കേറിയിട്ട് വയ്യ. നീ പറയുന്നത് ശുദ്ധ മണ്ടത്തര. ഞാൻ പറയുന്നതിനേക്കാളും വലിയ മണ്ടത്തരം. ദേ ഉദാഹരണത്തിന്, ഇവന്റെ ഭാര്യയോട് ഒരുത്തിന് പ്രേമുണ്ട്, അവൾക്കും ചെറിയൊരു ഇഷ്ടമുണ്ട്. ഇവന്റെ ഭാര്യ ഇവൻ അവര് കെട്ടിച്ചു കൊടുക്കോ? അങ്ങനെ കെട്ടിച്ചു കൊടുത്ത ഈ പന്നിനെ ഞാൻ വെറുതെ വിടോ? ഉദാഹരണം, ഞാൻ മാട്രിന്ന് പോയിട്ടാട്ടി. ഒരു പെണ്ണ് എനിക്ക് നിങ്ങളെ ഇഷ്ടമാണെന്ന് ഒരിക്കലേ പറയൂ. ഒരാളോടെ പറയൂ. ഗൗരി അത് പറഞ്ഞത് നിന്റെ മുഖത്ത് നോക്കിയാ. അവൾ നിന്റെ പെണ്ണാറാ? ഇതിന്റെ ഇടയില് ഉണ്ണീന്നും ബാംഗ്ലൂരിന്നും പറഞ്ഞ് നീ വഴക്കുണ്ടാക്കാണ്ട് നീ നേരെ ചെന്ന് പറയടാ നിനക്ക് അവളെ ഇഷ്ടമാണെന്ന്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ചെരവിട്ടതാ? ചെരവ് അല്ല, കൊരവിട്ടതാ. നോക്കി പേടിപ്പിക്കണ്ട, ഞാൻ ഇനി ഇടും ആചാര.
ഞാൻ ഇനിയും വരും, അവരെന്താ പറഞ്ഞെന്നറിയോ? കീപ്പിറ്റപ്പെന്ന്. നിന്റെ കീപ്പായിരിക്കാൻ താല്പര്യമുണ്ടെന്നല്ലേ? നിനക്ക് താല്പര്യം പറഞ്ഞാ ഞാൻ ഫ്രീയാ. കീപ്പെന്ന് വെച്ചാൽ ഇത്ര വലിയ തെറിയാണോ ഈശ്വര?